قريبا كثيرا كثيرا. اللهم يا واجب الوجود ويا واهب الخير والجود، ويا غاية كل مقصود، أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك، وأفوّل أمري إلى الله، إن الله بصير بالعباد، وأن مردنا إلى الله، وأن المسرفين هم أصحاب النار. صلى الله وسلم عليك يا سيدنا يا رسول الله، صلى الله وسلم عليك يا حبيبنا يا رسول الله، بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. أفلا يتدبرون القرآن أم على قلوب أقفالها. صدق الله، صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم، ما منكم من أحد إلا سيكلمه ربه وليس بينه وبينه ترجمان، فينظر أيمن منه فلا يرى إلا ما قدم من عملي، فينظر أشأم منه فلا يرى إلا ما قدم من عملي، فينظر بين يديه فلا يرى إلا النار تلقاء وجهي، اتقوا النار ولو بالشق تمرا، اتقوا النار ولو بالشق تمرا، اتقوا النار ولو بالشق تمرا. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. أزكى الصلاة مع السلام تعثرت، تغشى شفيع المذنبين تكثرت، أمة وآل والصحابة فبشرت، أفاقتك مسكين يترب الخيشوما. صلوا عليه وسلموا تسليما، وعليك حبي يا رسول الله، وعليك حبي يا رسول الله، وعليك حبا يا رسول الله، من ندي العاصي صلاة الله، معها تحيته سلام الله، إجلال قدرك عاشقا تضخيما. صلوا عليه وسلموا تسليما.
സ്നേഹ ബഹുമാനാദരവ് നിറഞ്ഞ യോഗാധ്യക്ഷൻ ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ബഹുമാന്യനായ ടി എം വി അബ്ദുൽ ഹമീദ് സാഹിബ്, ദുആയോടുകൂടി ഈ സദസ്സിൻ്റെ പ്രൗഢഗംഭീരമായ ആരംഭം നിർവഹിച്ച ബഹുമാന്യനായ സൂഫി വര്യതൻ പണ്ഡിത ചേതസ്, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട കർമ്മ നിരതമായ സാന്നിധ്യമായ ഉസ്താദ് ചാലക്കാട് ഉസ്താദ് അവർകൾ, സ്വാഗത പ്രഭാഷണം നടത്തിയ സ്വാഗത സംഘത്തിൻ്റെ കൺവീനർ കെ കെ മജീദ്, ഈ പുണ്യമായ സദസ്സിൻ്റെ സമുൽഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ, ഈ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ എസ് പി എം തങ്ങൾ, സയ്യിദ് ഷറഫുദ്ദീൻ ജിഫിരി തങ്ങൾ, ബഹുമാന്യനായ സുഹൃത്ത് സി വി എം വാണിമേൽ, ആദരണീയനും ബഹുമാന്യനുമായ നമ്മുടെ നാടിൻ്റെ പൊതുപ്രവർത്തന രംഗത്തിലെ സജീവമായ സാന്നിധ്യം ബഹുമാന്യനായ സുഫി നരിക്കാട്ടേരി, ബഹുമാന്യനും ആദരണീയനുമായ നമ്മുടെ നാട്ടിലെ ജീവകാരുണ്യ മേഖലകളിലെ സജീവ സാന്നിധ്യം ബഹുമാന്യനായ അമ്പലക്കണ്ടി അബ്ദുറഹ്മാൻ സാഹിബ്, ബഹുമാന്യനായ ടി ടി കെ ഖാദർ ഹാജി വൈലോളി അബ്ദുള്ള, കോറോത്ത് അഹമ്മദ് ഹാജി, പി കെ സുബൈർ സാഹിബ്, ടി ടി കെ അഹമ്മദ് ഹാജി, അഹമ്മദ് കുറുവയിൽ, നസീർ അരിങ്ങാട്ടിൽ, ബഹുമാന്യനായ തയ്യുള്ളതിൽ ആലി, ബഹുമാന്യരായ എം കെ അഹമ്മദ് ഹാജി, കെ വി മുസ ഹാജി, ചാത്തോത്ത് അഹമ്മദ് ഹാജി, ടി എം വി കുഞ്ഞമ്മദ് ഹാജി, പി വി പോക്കർ അയാടത്തിൽ നാസർ, വി കെ സുപ്പി മാസ്റ്റർ കുരീക്കണ്ടി കുഞ്ഞബ്ദുള്ള സാഹിബ്, പി പി മുഹമ്മദ് തയ്യബ് റഹ്മാനി, ബഹുമാന്യനും ആദരണീയനുമായ മഹല്ലിൻ്റെ ഖത്തീബ് ബഹുമാന്യനായ അബ്ദുസലാം ദാരിമി, ഈ പുണ്യമായ സദസ്സിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെൻ്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവൻ്റെ അതുല്യവും അമേയവും അനന്തവും അപരിമയുമായ അനുഗ്രഹത്തിന് അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അധരമടികളെ അനുധാവനം ചെയ്ത അനുചര വൃന്ദങ്ങളിലും തിരുക്കുടുംബാദികളിലും സാലിഹ്യങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ, ഇൽമിൻ്റെ പടികളെ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, സർവോപരി ഈ പുണ്യമായ മജ്ലിസുൽ ഇൽമിൻ്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ മഹനീയമായ സദസ്സിൻ്റെ സമാപന ദിവസത്തിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി തങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പടച്ച റബ്ബിനോട് കണ്ണീരിൽ നിന്നുള്ള ദുആയ്ക്ക് സാക്ഷ്യം വഹിക്കാനെത്തിയ 10,000 ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാസംഗമത്തെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഇന്നലെ നിർത്തിയെടുത്തു നിന്ന് സ്വയം വിചാരണ ചെയ്യുക, ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞ ആധുനികകാല സമകാല സമൂഹത്തിൻ്റെ ഇടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മർമ്മപ്രധാനമായ വിഷയത്തിൻ്റെ ഭാഗമാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രധാനമായി സംസ്കരിക്കപ്പെടേണ്ട അവയവം ഹൃദയമാണ് എന്ന് പറഞ്ഞ് ആ ഹൃദയത്തെ സംസ്കരിച്ച് സ്വയം വിചാരണ ചെയ്ത് ഹൃദയാന്തരത്തിൻ്റെ ഉള്ളിൽ പരലോകത്തെക്കുറിച്ചുള്ള പരിഭ്രാന്തി നിറച്ച് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ നടന്നു പോകാൻ, നമ്മുടെ ഹൃദയം നന്നാകുവാൻ, നമ്മുടെ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചത്.
ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഇന്ന് വിഷയത്തിലോട്ട് കടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് പ്രസംഗത്തിൻ്റെ ദിവസമല്ല, ദുആയ്ക്ക് വേണ്ടി ധാരാളം ആളുകൾ ഇന്നീ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ പള്ളിയുടെ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ 500,000 തുടങ്ങി 300,000, 200,000, 100,000 ധാരാളം സഹോദരങ്ങൾ ഇതിൽ പങ്കാളികളായി. ഇന്നും കഴിയുന്നവരൊക്കെ പങ്കാളികളാവുക. നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം അള്ളാഹുവിൻ്റെ വഹദാനിയത്തിൻ്റെ നാദം മുടങ്ങുന്ന പള്ളിയുടെ മിനാരത്തിനു വേണ്ടി ചെലവഴിപ്പിക്കുക. അതേപോലെ സഹോദരിമാർ വളയും മോതിരവും ഒക്കെ സ്വർണ്ണാഭരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, അതിനൊന്നും കഴിയാത്ത ആളുകൾ പള്ളിയുടെ ഒരു സ്ക്വയർ ഫീറ്റ്, ഒരു മുസല്ല വിരിക്കാനുള്ള സ്ഥലമെങ്കിലും എൻ്റെ പള്ളിയുടെ ഭാഗത്ത് എനിക്കുണ്ടാവണം. ഒരു സ്ക്വയർ ഫീറ്റിന് 3,100 രൂപയാണ് ചെലവ്. യഥാർത്ഥത്തിൽ ആ പള്ളി ഇവിടെ ഒരുമിച്ച് കൂടിയ പെണ്ണുങ്ങൾ മാത്രം ഓരോ സ്ക്വയർ ഫീറ്റ് വെച്ച് വന്നാൽ പള്ളി ഏതാണ്ട് പൂർത്തിയാവും. അത്രമാത്രം സ്ത്രീകൾ ഇവിടെ ഉണ്ട്. ഏതാണ്ട് എത്ര കസേരയുണ്ട് അമീ സാഹിബ്? പെണ്ണുങ്ങൾക്ക് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുമാറാകട്ടെ. ഏതാണ്ട് 13,000 കസേര. അപ്പം എല്ലാവരും കൂടി ഓരോ സ്ക്വയർ ഫീറ്റ് വെച്ച് തന്നാലും പള്ളി ഏതാണ്ട് പൂർത്തിയാവും. അപ്പം ഈ പെണ്ണുങ്ങൾ മാത്രം തന്നാൽ മതി എല്ലാവരും. അതേപോലെ ഇനിയിപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് തന്നില്ലെങ്കിൽ 1 ഗ്രാം സ്വർണത്തിന് 2,000 എത്ര പോലെ സദസ്സിരിക്കണ ആർക്കൊന്നും എടുപ്പ്, ഭാര്യമാർക്കൊന്നും ഇടയ്ക്കൊന്നും മേടിച്ചു കൊടുക്കാറൊന്നുമില്ലേ? നിങ്ങളിതൊക്കെ ഒന്ന് വല്ലപ്പോഴൊക്കെ മേടിച്ചു കൊടുക്കേണ്ട. അവർക്ക് 1 ഗ്രാമിന് 2,770 രൂപയാണ് 1 ഗ്രാമിന് ഇന്നത്തെ വില. ഇന്നലെ 2,768 രൂപയാണ്. ഇന്ന് 2,770 രൂപയാണ് ഇന്നത്തെ വില. അപ്പോ ഇതൊക്കെ നോക്കാറുണ്ട്. വളരെ കുറഞ്ഞു കിടക്കുമ്പോൾ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കാറുണ്ട്. എന്നാലേ കൂടണ സമയത്ത് വിറ്റ് ലാഭം കിട്ടാൻ പറ്റും. അതുകൊണ്ട് അപ്പോ 1 ഗ്രാം സ്വർണം, 2 ഗ്രാം സ്വർണമുള്ള ഒരു കൊച്ചു മോതിരം അള്ളാഹുടെ പള്ളിക്ക് വേണ്ടി കൊടുത്താൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ പള്ളി നടക്കും. ഇത്രയും നാള് കൈത്തണ്ടയിലിട്ട് ആഭരണം ഇനി എൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ഈ വനിതാ വോളണ്ടിയേഴ്സ് കുറേ ഉണ്ട്, അവരെ ഒരു ബക്കറ്റ് കൊടുത്തുവിടും. പൈസ ഒന്നും ഇപ്പെടണ്ട. ഓരോ മോതിരം, ഒരു വള അതിനകത്തേക്ക് കൊടുത്ത് എല്ലാവരുടെയും മുമ്പിൽ വനിതാ വോളണ്ടിയേഴ്സ് പോകണം. ഇപ്പോഴേ സദസ് തുടങ്ങണം. ഇപ്പോഴേ തുടങ്ങിയാലേ വാത് തീരുമ്പോൾ പെണ്ണുങ്ങളുടെ കയ്യിലെ മോതിരമൊക്കെ ഊരണമൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ആ വനിതാ വോളണ്ടിയേഴ്സിനെ നിങ്ങളുടെ മുമ്പിലോട്ട് ഇപ്പോഴേ വിടുകയാണ്. ഒരു സ്വർണ്ണാഭരണമെങ്കിലും ഇതിന്റെ അവസാനം ദുആ നടക്കും, സലാത്ത് തുല്യ ദുആ. ആ ദുആയിൽ ഭാഗഭാക്കാകാൻ, അതോടെ എൻ്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവസാനിക്കാൻ, ഇനി ഇവിടെ നിന്ന് പിരിയുമ്പോൾ സന്തോഷത്തോടെ ഒരു നാളത്തെയുടെ പ്രഭാതം കണ്ട് എൻ്റെ ഭർത്താവിനോടൊത്ത്, മക്കളോടൊത്ത്, കുടുംബത്തോടൊത്ത് അള്ളാഹുവേ സന്തോഷത്തോടെ ജീവിച്ച് നാളെ പരലോകത്ത് ഏറ്റവും സന്തോഷത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ എനിക്ക് നൽകണം. എൻ്റെ മക്കൾ ഇതിൻ്റെ വറക്കത്ത് കൊണ്ട് ഹാഫിളാവണം. എൻ്റെ ജീവിതം സന്തോഷകരമാവണം എന്ന ആഗ്രഹത്തോടെ ഈ മഹാസദസ്സിലേക്ക് ബഹുഭൂരിപക്ഷം വരുന്ന എൻ്റെ സഹോദരിമാരെ ഞാൻ ആഗ്രഹത്തോടെ ക്ഷണിക്കുകയാണ്. ഇനി നാളെ ഇതേപോലൊരു സദസ്സില്ല. ഇന്ന് വെള്ളിയാഴ്ച രാത്രി അവസാനിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ ദുആയ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോഴേ തുടങ്ങുക, എന്നാൽ ഇൻഷാ അള്ളാഹ് ഇത് നമ്മുടെ ജീവിതത്തിലൊരു വലിയ നാഴികക്കല്ലായി മാറും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഇന്ന് യഥാർത്ഥത്തിൽ എനിക്ക് ഇച്ചിരി ധൃതിയുമുണ്ട്. നേരത്തെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ 24 വർഷം മദ്രസാ മുഅല്ലിമും 13 വർഷം പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയി സേവനമനുഷ്ഠിക്കുന്ന അമീർ സാഹിബ് പറഞ്ഞതുപോലെ ഈ പരിപാടി 8-ാം തീയതി നടക്കേണ്ടതാണ്. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ടായി, അന്ന് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നീട് ഈ പരിപാടി ഇതിലേക്ക് മാറ്റിയത്. മാറ്റിയപ്പോഴും മിനിഞ്ഞാന്നും 24-25 നടക്കേണ്ടത്. പക്ഷെ പിന്നീട് 25-26 ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു ഈ സദസ്സിൽ വരാൻ. 2 ദിവസം കൊടുത്തത് കൊണ്ട് എനിക്കതിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഒരു കുടുംബത്തിലെ കല്യാണമുണ്ട്, എൻ്റെ അനുജൻ്റെ കല്യാണം. കല്യാണം പോലും ഈ വാതിന് വേണ്ടി ഞാൻ മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് നാളെ രാവിലെ നിങ്ങളിവിടെ നിന്ന് പോയാലും രാവിലെ 10 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എത്തും.
അവിടുന്ന് ഭാര്യയും മക്കളെയും കൂട്ടി പിന്നെ എൻ്റെ കുടുംബത്തിലേക്ക് പോകണമെങ്കിൽ വേണ്ടി 200 കിലോമീറ്റർ യാത്ര, എന്നാലേ കല്യാണത്തിന് കൂടാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഇടയിൽ അവസാനത്തെ ദുആയിൽ എന്ന് വിചാരിച്ച് ഈ പരിപാടി എനിക്ക് ചുരുക്കാൻ കഴിയില്ല. ഏതായാലും എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് വിഷയം പറയുകയും അവസാന ദുആ ചെയ്യുകയും. ഇന്നലെ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് VIP കൾ ആരും എഴുന്നേറ്റ് പോയില്ല, എല്ലാവരും അവസാനം വരെ ഉണ്ടായിരുന്നു. ഈ സദസ്സ് വളരെ ഭംഗിയായി സ്വീകരിക്കാൻ കഴിഞ്ഞു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇന്ന് വിഷയത്തിൻ്റെ പ്രധാനമായ ഭാഗം മാത്രം പറയുകയാണ്. ഇന്നലെ പറഞ്ഞ വിഷയമൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ അതീവ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്തിൽ അല്ലാഹു ആദ്യം മനുഷ്യന് വാസമൊരുക്കിയത് സ്വർഗത്തിലാണ്, ആഖിറത്തിലാണ്. ആഖിറത്തിൽ വാസസ്ഥലവും സൗകര്യവും ഒരുക്കിയ മനുഷ്യനെ അവൻ ചെയ്ത നിസ്സാരമായ അല്ലാഹുവിനെ ധിക്കരിച്ചു എന്ന പാപം കാരണത്താൽ ആ മനുഷ്യനെ അല്ലാഹു ഭൂമിയിലേക്ക് പറന്നുവിട്ടു, ദുനിയാവിലേക്ക്. നമ്മൾ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ പ്രഭവ കാലഘട്ടം തന്നെ ചർച്ച ചെയ്യുമ്പോൾ യാതൊരുവിധ പാപങ്ങളും ചെയ്യാൻ സാഹചര്യമില്ലാത്ത പരലോകത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ മുഴുവനും നടുവിൽ കിടക്കുന്ന മനുഷ്യൻ സ്വർഗലോകത്ത് വെച്ച് പാപം ചെയ്യുകയും ആ പാപം കാരണത്താൽ അവനെ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിവിടുകയുമാണ് ചെയ്തത്. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, ഖാല ഫീഹാ തഹ്യൂന വ ഫീഹാ തമൂതൂന വ മിൻഹാ തുഖ്റജൂൻ. ആ ഭൂമിയിലേക്ക് നിങ്ങൾ പോയാൽ അവിടെയാണ് നിങ്ങൾ ഇനി ജീവിക്കേണ്ടത്, അവിടെയാണ് നിങ്ങൾ മരിക്കേണ്ടത്. ഈ മണ്ണിന്റെ 3 പ്രത്യേകതയാണ് അള്ളാഹു പറഞ്ഞത്, ഭൂമിയുടെ പ്രത്യേകത. ഖാല ഫീഹാ തഹ്യൂന, ഈ ഭൂമിയിൽ ഈ പച്ചമണ്ണിന്റെ മുകളിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. വ ഫീഹാ തമൂതൂന, ഈ പച്ചമണ്ണിന്റെ അടിയിലേക്കാണ് നിങ്ങൾ മരിച്ചു മലർന്നു കിടക്കേണ്ടത്. വ മിൻഹാ തുഖ്റജൂൻ, ഈ പച്ചമണ്ണിൽ നിന്നാണ് അനന്യസാധാരണമായ അഭൗമികമായ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത പരലോകത്ത് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത്. അപ്പോൾ ജീവിക്കേണ്ട ഭൂമി, മരിക്കേണ്ട ഭൂമി, പുനർജനിക്കേണ്ട ഭൂമി, ആ ഭൂമിയിലേക്ക് വന്ന നാം വീണ്ടും തിരിച്ച് അള്ളാഹുവിൻ്റെ പരലോകത്തിലേക്ക് കടന്നു പോകേണ്ടവരാണ്. പരലോകമാകുന്ന സ്വർഗത്തിൽ ജീവിതം തുടങ്ങി ഭൂമിയിൽ വന്ന് പരിമിതമായ കാലഘട്ടത്തെ ജീവിതം കൊണ്ട് വീണ്ടും തിരിച്ച് എവിടെ നിന്നാണോ ഇറക്കി വിട്ടത് അതേ സ്വർഗലോകത്തേക്ക് തിരിച്ചു പോകേണ്ട ആളുകളാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് പറഞ്ഞത്, ഈ ഭൂമി, ദുനിയാവ്, ആഖിറം, രണ്ട് ജീവിതമാണ് അല്ലാഹു നമ്മോട് ബോധിപ്പിച്ചത്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ മനുഷ്യനെ ഭൂമിയിലേക്ക് ഇടുമ്പോൾ ആ മനുഷ്യന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെയും ഭൂമിയിലേക്ക് ഇറക്കി. ആ പിശാച് പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ അടിമകളായ മനുഷ്യർ ഭൂമിയിലേക്ക് സന്മാർഗത്തിലൂടെ നടന്നു പോകുമ്പോ അവരുടെ മുന്നിലൂടെ തിന്മയിലേക്ക് നയിക്കാൻ ഞാൻ ഉണ്ടാകും, അവരുടെ പുറകിൽ ഞാൻ അവരെ പെറ്റിലേക്ക് നടത്തും, അവരുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഏത് സമയത്തും തെച്ചുകളിലേക്ക് നിന്റെ അടിമകളായ മനുഷ്യരെ വടിപടപ്പിക്കാൻ ഞാനും ഉണ്ടാകും അല്ലാഹുവേ എന്ന് പറഞ്ഞ് കൂടെ പിശാചുമിറങ്ങി എന്നത് ഖുർആൻ വ്യക്തമായി പറഞ്ഞ ചരിത്രമാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ഹവ്വ റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേരും ആദം നബി സിലോണിൽ ഇറങ്ങി. അവസാനം ഹവ്വ ബീവിയും ആദം നബിയും കാണാതെ പരസ്പരം അലഞ്ഞു. അവസാനം അവർ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ, ജിദ്ദ എന്നല്ല അതിന്റെ അർത്ഥം ജദ്ദ എന്നാണ്, അവിടെ ജദ്ദ എന്ന് പറഞ്ഞാൽ വലിയുമ്മ, അവിടെ വെച്ച് അവിടെയാണ് ബഹുമാനപ്പെട്ട ഹവ്വ ബീവി അവസാനം അറഫയിൽ വെച്ച് അവർ പരസ്പരം കണ്ടുമുട്ടി. അങ്ങനെ മനുഷ്യകുലത്തിന്റെ ജീവിതം ഭൂമിയിൽ ആരംഭിച്ചു. അവരുടെ മക്കളായി, ആദം നബിയുടെ മക്കളായി നമ്മൾ ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ കൂടെ അല്ലാഹു സ്വർഗത്തിൽ നിന്നിറക്കിയ നമ്മുടെ ഏറ്റവും പ്രഖ്യാപിതമായ ഒരു ശത്രുവുണ്ട്, ഇബിലീസ്. ആ ഇബിലീസും ഷെയ്ത്താനും ഭൂമിയിൽ ഇറങ്ങി. ഷെയ്ത്താൻ എവിടെ ഇറങ്ങിയത്? ആദം നബി സിലോണിൽ, ഹവ്വ ബീവി ജിദ്ദയിൽ, കൂടെ ഇറക്കപ്പെട്ട പിശാചുമുണ്ട്. ആ പിശാച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ എവിടെയാണ് ഇറങ്ങിയത്? നമ്മൾ വാതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം അത്രയായി.
നമ്മുടെ കൂടെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്വർഗത്തിലേക്ക് നമ്മളെ വിടാതിരിക്കാൻ മനുഷ്യന്റെ ആദനബിയുടെ ഹവ്വാബിയുടെ കൂടെ തന്നെയാണ് അള്ളാഹു പിശാചിനെയും ഇറക്കിയത്. പിശാജ് ഭൂമിയിൽ എവിടെ ഇറങ്ങിയത്? എന്റെ പൊന്നും മനുഷ്യന്മാരെ, നിങ്ങൾക്കിത് അതുവരെ അറിയില്ല. പിശാജ് ജോർദാനിൽ ഇറങ്ങി. ഇബ്ലീസ് ഇറങ്ങിയത് ജോർദാനിലാണ്. അവിടെ വെച്ച് സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനായി. ജോർദാനിൽ ഇറങ്ങിയ പിശാജും ഈ ഭൂമിയിൽ അറഫയിൽ വെച്ച് കണ്ടുമുട്ടിയ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഔവാ ബിബി റളിയല്ലാഹു തആലാൻഹുമ, അവരുടെ രണ്ടു പേരുടെയും ഇടയിലൂടെ പിശാചിന്റെ ദുർബോധനമുണ്ടായപ്പോ ആ പൈശാചിക ശക്തി മനുഷ്യകുലത്തെ തെറ്റിലേക്ക് നടത്തിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരാശിയോട് പറഞ്ഞത് ഖുർആൻ ഓതിയിട്ട് പറയുകയാ, അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബ്ദു ശൈത്താൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മാനവകുലമേ, മനുഷ്യ സമൂഹമേ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിലെ ജീവിതം കൊണ്ട് വീണ്ടും സ്വർഗലോകത്തേക്ക് കടന്നു വരേണ്ട ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും പിശാദിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരരുത്. ഒരിക്കലും പിശാദ് നടന്നു പോയ വടികളിലൂടെ നടന്നു പോകരുത്. ഇന്ന് ചുറ്റുപാടും പിശാദിന്റെ കാൽപാടുകളാണ്. അതായത് സോഷ്യൽ മീഡിയ ആകട്ടെ, വീടിന്റെ ഉള്ളുകളിലാകട്ടെ, വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങിയാലാകട്ടെ, ഏത് സമയത്തും പിശാദിന്റെ കാൽപാടുകൾ മാത്രം കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുക. വെളിയിലോട്ട് ഇറങ്ങാൻ നിവൃത്തിയില്ലാട്. മൊബൈൽ ഓൺ ചെയ്താല് ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ മനുഷ്യന്റെ ഹൃദയത്തെ ഇളക്കിമറിക്കുന്ന രംഗങ്ങൾ കാണുമ്പോ, വേണ്ട, ഒന്നുമില്ലാത്തവൻ റോഡിലൂടെ നടന്നാൽ പോലും റോഡിന്റെ ചുവരുകളിൽ ഒട്ടിച്ചു വച്ചിരിക്കുന്ന അശ്ലീലത്തിന്റെ പോസ്റ്ററുകൾ. അതാണ് നമ്മുടെ നാട്ടിലെ സംസ്കാരമെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും മക്കളും കൂടി നമ്മുടെ നാട്ടിലൂടെ നടന്നു പോകാൻ കഴിയാത്ത വടകര അങ്ങാടിയിലൂടെ വാപ്പയ്ക്കും ഉമ്മക്കും മക്കൾക്കും നടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ ഇക്കിളിപ്പെടുത്തുന്ന പെണ്ണിന്റെ ശാരീരിക പ്രദർശനത്തിന്റെ സിനിമാ പോസ്റ്ററുകള് PW മതിലില് മലന്നു കിടക്കുമ്പോ, ഇക്കാര്യത്തിലൊക്കെ അറബ് രാജ്യങ്ങളെ നമ്മൾ കണ്ടുപിടിക്കണം. ദുബൈയെ കുറിച്ച് പറയുമ്പോ, വിദേശ ടൂറിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. മസ്കറ്റിനെ കുറിച്ച് പറയുമ്പോ, ഓരോ ഗൾഫ് രാഷ്ട്രത്തെ കുറിച്ച്, അറബ് രാഷ്ട്രത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് അവിടെയൊക്കെ വിദേശ ടൂറിസത്തിന്റെ കടന്നു കയറ്റമല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ഗൾഫ് രാഷ്ട്രം സന്ദർശിക്കുമ്പോ, ദുബൈയിൽ പോകുമ്പോ, ഈ അടുത്ത സമയത്ത് അവസാനം മസ്കറ്റിലെ സലാലയിൽ സന്ദർശനം കഴിഞ്ഞത് വടിയിലൂടെ നടന്നു പോകുമ്പോ, ഇപ്പോഴും യൂട്യൂബിലൂടെ സലാലയിലുള്ള മസ്കറ്റിലുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സുഹൂൽ അൽ ഫൈഹമിന്റെ വാഹിദ് സാഹിബിന്റെയും വാഹിദ് സാഹിബിന്റെ കുടുംബം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാ. ഇവിടെ നടത്തുന്ന പ്രഭാഷണം മസ്കറ്റിലെ സലാലയിൽ യൂട്യൂബിൽ കാണുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അതിലേ നടന്നു പോകുമ്പോ വിദേശ നാണ്യത്തിന്റെ പെരുപ്പിന്റെ പെട്രോൾ ഡോളറിന്റെ പ്രകമ്പനം കാണിക്കുന്ന അറബ് രാഷ്ട്രത്തിന്റെ ഒരു ചുവരുകളിലും പെണ്ണിന്റെ ഇക്കിളിപ്പെടുത്തുന്ന പോസ്റ്ററുകളില്ല, അശ്ലീല സിനിമകളുടെ പോസ്റ്ററുകളില്ല. റോഡിലൂടെ സ്പീഡിൽ സഞ്ചരിക്കുമ്പോ വലതുഭാഗത്തെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തെന്നറിയോ? നമ്മുടെയൊക്കെ ബോട്ടുകളിൽ എന്താ? ഓരോടുത്തടുത്തും തകർക്കാൻ പറ്റാത്ത വിശ്വാസം, ശങ്കര സിമന്റ്, പാമ്പം പാലത്തിന് ഉറപ്പേകുന്ന പിൻബലം, അതൊന്നുമല്ല. ദുബൈയിലെയും സലാലയിലെയും മസ്കറ്റിലെയും ബഹ്റൈനിലെയും അറബ് രാഷ്ട്രങ്ങളുടെ പൊതുനിരത്തിലൂടെ യാത്ര ചെയ്താൽ ഓരോ സമയത്തും എഴുതി വെച്ചിട്ടുണ്ട് ബോർഡുകൾ. വാഹനത്തിന് ചീറിപ്പായുമ്പോ കാണുന്ന ബോർഡ് എന്നറിയോ? അല്ലാത്ത മറന്നു പോകരുടെ. ഒരു കിലോമീറ്റർ കഴിയുമ്പോ സിഗ്നൽ ബോർഡിൽ അടുത്ത ബോർഡ് കാണുന്നു, കൊല്ലു സുബഹാനല്ലാ, സുബഹാനല്ല പറയണേ, കുല്
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറയണേ. ആ ബോട്ടം കാണിക്കുമ്പോ ഈമാൻ മനസ്സിന്റെ ഉള്ളിലുള്ളവൻ പറയാറില്ലേ, പാതിരാ സമയത്ത് ഗൾഫിലൂടെ വണ്ടി ഓടിച്ചു വരുമ്പോ ഓരോ സമയത്ത് ഹെഡ്ലൈറ്റ് എതിർഭാഗത്തടിക്കുമ്പോ കാണുന്നതൊക്കെ സുബ്ഹാനല്ലാഹ് ദിക്റിനെ ഓർമ്മിപ്പിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, നമ്മൾ ഇന്ന് കണ്ണു തുറന്നിട്ട് വെളിയിലോട്ടിറങ്ങിയാൽ ആ സമയത്തൊക്കെ കാണുന്നത് മുഴുവനും അശ്ലീലതകളുടെ പിശാദിന്റെ കൽപ്പാടങ്ങളാ. അല്ലാഹ് പറയാണ്, മാനവാ നീ സ്വർഗത്തിന്റെ വാതിൽ തുറന്നകത്തേക്ക് പോകുന്നത് തടയാൽ പിശാദിന്റെ കാലാൽ പടകൾ നിനക്ക് ചുറ്റും സഞ്ചരിക്കുമ്പോ ആ സമയത്തൊക്കെ നീ സൂക്ഷിക്കണേ. പിശാദിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത്. എല്ലായിടത്തും പിശാദിന്റെ കാൽപാടങ്ങൾ. യൂട്യൂബ് ഒന്ന് തുറന്നാൽ, ഫേസ്ബുക്ക് ഒന്ന് തുറന്നാൽ, വേണ്ട വെളിയിലോട്ടിറങ്ങിയാൽ ഓരോ സമയത്തും പിശാദ് നമ്മളെ മാടി വിളിക്കുമ്പോ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കണ്ണടച്ച് നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ, കണ്ണു പൂട്ടിയിട്ട് നടക്കാൻ കഴിയില്ലല്ലോ. ഈ പിശാദിന്റെ കാൽപാടം കാണരുതെന്ന് ചിന്തിച്ചാല് നടക്കില്ലല്ലോ, നടക്കില്ലാന്ന് നമ്മുടെ മുടന്ത ന്യായമാണ്. ഇങ്ങനെയൊന്നും കാണാതെ നടക്കാൻ പറ്റില്ലെന്ന് ഈ ദുനിയാവിനെ ഹൃദയത്തിൽ ആരാധിച്ചു പോകുന്ന നമ്മുടെയൊക്കെ മുടന്ത ന്യായമാണ്. കണ്ണടച്ചിട്ട് നടക്കണമെന്ന് തീരുമാനിച്ചാൽ കണ്ണടച്ചിട്ട് നടക്കാൻ കഴിയും. മഹാനായ മഹാനായ ശക്കീഖുൽ ബൽഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ലോക സൂഫി ചക്രവാളത്തിന്റെ സൂര്യതേജസ്സായ ശക്കീഖുൽ ബൽഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ 30 വർഷക്കാലത്തോളം സ്ഥിരം സന്ദർശകനായിരുന്നു മഹാനായ ഖാതിമുൽ നസം റളിയല്ലാഹു തആല അൻഹു. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വീട്ടിലേക്ക് 30 വർഷത്തോളം നിരന്തരമായി യാത്ര ചെയ്ത് സന്ദർശിച്ച ആളാ മഹാനായ ഖാതിമുൽ നസം റളിയല്ലാഹു അൻഹു. 30 വർഷക്കാലം തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ടും വെള്ളമൊഴിച്ച് തനിക്ക് തന്നത് ആണാണോ പെണ്ണാണോ എന്നറിഞ്ഞിട്ടില്ല മഹാനായ ഖാതിമുൽ നസം റളിയല്ലാഹു അൻഹു. 30 വർഷക്കാലം ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ തനിക്ക് വെള്ളം പകർന്നു തന്നത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാടെ കണ്ണടച്ചിട്ട് തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ യാത്ര ചെയ്തിരുന്നു മഹാനായ ഖാതിമുൽ നസം റളിയല്ലാഹു അൻഹു. ഒരു ദിവസം വീട്ടിലേക്ക് പോകുമ്പോ ശക്കീഖുൽ ബൽഹ് റളിയല്ലാഹു തആലാനു അകത്ത് ഡ്രസ്സ് ചെയ്തു കൊണ്ടിരിക്കുകയാ. വാതിൽ മുട്ട് കേട്ടപ്പോ പെമ്മക്കളോട് പറഞ്ഞു, ആരാണ് വാതിൽ നോക്കുക? പെൺമക്കൾ വന്ന് വാതിൽ പടുതിലൂടെ നോക്കുമ്പോ മഹാനായ ഖാതിമുൽ നസം റളിയല്ലാഹു തആലാനു വാതിലിന്റെ വെളിയിൽ നിൽക്കുകയാ. ആ പെൺകുട്ടികളൊന്ന് ഉപ്പാനോട് പറഞ്ഞ ഒരു വാക്ക് ചരിത്രത്തിന് ഇങ്ങനെ മായാതെ കിടക്കുന്നുണ്ട്, ആരാണ് മോളെ? ആ മക്കൾ പറഞ്ഞു, അത്രേ വപ്പാ സാഹിബുക്കൽ അഴമാ സാഹിബുക്കൽ അഴമാ. നിങ്ങളുടെ അന്ധനായൊരു കൂട്ടുകാരനില്ലേ, കണ്ണ് കാണാൻ കഴിയാതെ എപ്പോഴും കണ്ണടച്ച് നടക്കുന്ന അന്ധനായൊരു കൂട്ടുകാരനില്ലയോ, ആ കൂട്ടുകാരനാണ് വാതിലിന്റെ മുമ്പ്. മഹാനായ ഖാതിമുൽ നസം ചോദിച്ചെനിക്കൊരു അന്ധനായ കൂട്ടുകാരനോ? കാണാമെന്ന് നിൽക്കുമ്പോ മഹാനായ ശക്കീഖുൽ ബൽഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ചോദിച്ചു, അത്രേ ആരാ പറഞ്ഞത് ഇദ്ദേഹം അന്ധനാണെന്ന്? പെമ്മക്കൾ പറഞ്ഞു, അത്ര എപ്പോഴും നോക്കി ും അദ്ദേഹം കണ്ണടച്ചിട്ടാ നടക്കുക. എന്റെ അഭിനവകാല ചെറുപ്പക്കാരാ നടന്നു പോകുന്ന പെണ്ണിനെ ഓലക്കീറിന്റെ ഈർക്കിലിന്റെ ഇടയിലൂടെ നോക്കിയിട്ട് ലൈംഗികതയുടെ നിർവൃതി അടയുന്ന ആധുനിക കാല ലോകത്തോട് ഇത് പറഞ്ഞാ മനസ്സിലാകുമോന്നറിയില്ല. തങ്ങളുടെ വീട്ടിലേക്ക് 30 വർഷം സഞ്ചരിച്ചു വന്ന മനുഷ്യന് ആ പെൺമക്കളെ ഒന്ന് കാണാതെ എപ്പോഴും കണ്ണ് താഴ്ത്തിയിരുന്നപ്പോ അദ്ദേഹം അന്ധനാണെന്ന് ധരിച്ചു പോയി. വീട്ടിലെ പെൺകുട്ടികൾ 30 വർഷക്കാലം ഒരു വീട്ടിലേക്ക് വന്നിട്ട് തന്റെ കണ്ണു തുറന്ന് നോക്കാതെ കണ്ണ് താഴ്ത്തി വെച്ചപ്പോ അന്ധനാണെന്ന് മഹാനവറുകളെ കുറിച്ച് ധരിച്ചു പോയി എങ്കിൽ മഹാനായ ഖാതിമുൽ നസം റളിയല്ലാഹു അൻഹു ചന്തയിലൂടെ നടന്നു പോകുമ്പോ വേണ്ടാത്ത കാഴ്ചകള് കാണാതിരിക്കാൻ, അരിതായ്മകൾ കാണാതിരിക്കാൻ, ഹറാമകൾ കാണാതിരിക്കാൻ കണ്ണ് താഴ്ത്തിയിട്ട് നടന്നു പോകുമത്രേ. ആ സമയത്ത്
മഹാനായ ഖാതമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ ആ അങ്ങാടിയിലൂടെ യാത്ര ചെയ്യുന്നവരെ ദുആ ചെയ്യും, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ അനഊദു ബിക മിനൽ അമാ, അല്ലാഹുവേ അന്ധതയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. നമ്മുടെ മുമ്പിൽ ഒരാൾ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോ അയാളെ കാണുമെന്ന് നമ്മൾ പറയും, അല്ലാഹുവേ ഈ രോഗം എനിക്ക് വരുത്തല്ലേ അല്ലാ. അങ്ങാടിയിലൂടെ കണ്ണടച്ചിട്ട് നടന്നു പോകുന്ന മനുഷ്യൻ അന്ധനാണെന്ന് കരുത്. കാഴ്ചക്കാര് ദുആ ചെയ്യുമായിരുന്നവത്രേ ഇതേപോലെയുള്ള അന്ധത ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. അഭിനവകാല സമൂഹത്തിന് ഇത് മനസ്സിലാവില്ല. പെണ്ണിന്റെ ശരീരം കാണാൻ അവളുടെ മൂത്രപ്പരയിൽ പോലെ ക്യാമറ കണ്ണുകൾ വെച്ചിട്ടത് കിടന്നുകൊണ്ട് ആസ്വദിക്കുന്ന എല്ലാ പെണ്ണിന്റെ ശരീരത്തിലാണെന്ന് കാമത്തിന്റെയും കോപത്തിന്റെയും ലോഭത്തിന്റെയും മോഹത്തിന്റെയും ശ്രീലത്തിന്റെയും അശ്രീലത്തിന്റെയും അനാശാസത്തിന്റെയും അനാവശ്യത്തിന്റെയും അസുരഭാവങ്ങളായി പോയ ആധുനികതയുടെ അസുരവിത്തുകൾക്ക് ഇത് മനസ്സിലാകുമോ എന്നറിയില്ല. തനിക്ക് വേണ്ടാത്തത് കാണാടിരിക്കാണ് അങ്ങാടിയിലൂടെ കണ്ണുതാറ്റ് നടന്ന മനുഷ്യനെ അന്ധനെന്ന് കരുതിയെങ്കിൽ അതുകൊണ്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് പറഞ്ഞു കൊടുത്തത്, കുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂദഹും. അല്ലാഹുവിന്റെ തിരുദൂതരെ, സത്യവിശ്വാസികളോട് പറഞ്ഞു കൊടുക്ക നബിയേ, യഗുല്ലു മിൻ അബ്സാരിഹിം അവരുടെ കണ്ണുകളെ താഴ്ത്തി നടക്കാൻ പറയ നബിയേ. രണ്ടാമത് പറഞ്ഞത് അവരുടെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കാൻ പറയുന്ന നബിയേ. ഇത് ഖുർആന്റെ വലിയൊരു മാനസിക സമീപനമാണ്. 30 വർഷം വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞു അന്ധനാണ്. നമ്മൾ ആദ്യത്തെ ദിവസം വീട്ടിൽ പോയാൽ തന്നെ കൂട്ടുകാരൻ്റെ പെമ്മക്കൾ പറയും ഇവൻ കോങ്കണ്ണനാണ്. കാരണം അവിടെ ഇരുന്നിട്ട് അടുക്കള ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, മേപ്പോട്ട് നോക്കും, കിപ്പോട്ട് നോക്കും, ഇതിനൊന്ന് കാണണ്ടേ. നമ്മൾ ഒരു ദിവസം പോയാൽ തന്നെ പെണ്ണുങ്ങൾ പറയും ഇവൻ കോങ്കണ്ണനാണ്. 30 വർഷക്കാലം തന്നെ സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് പെമ്മക്കളെ കൊണ്ട് അന്ധനെന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു ആഹ്റത്തിലേക്കുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് തെറ്റ് ചെയ്യരുത്, വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് മുമ്പേ ഖുർആൻ പറഞ്ഞ അള്ളാഹ്ക്കറിയാം തെറ്റ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്. ഖുർആന്റെ ശൈലി നിങ്ങൾ നോക്ക്, കുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം അവരുടെ കണ്ണുകൾ താഴ്ത്താൻ പറയും നബിയേ. കണ്ണുകൊണ്ട് വേണ്ടാത്തത് കാണാതിരുന്നാൽ വയഹ്ഫളു ഫുറൂദഹും ഗുഹ്യസ്ഥാനത്തെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കാൻ പറ്റും. അല്ലാതെ ഖുർആൻ പറഞ്ഞത് കുല്ലിൽ മുഅ്മിനീന യഹ്ഫളു ഫുറൂദഹും സത്യവിശ്വാസികളോട് അവരുടെ ലൈംഗിക അവയവത്തെ നിഷിദ്ധമായ കാര്യത്തിൽ നിന്ന് സൂക്ഷിക്കാൻ പറയും നബി എന്നല്ല. ആദ്യം പറഞ്ഞത് കണ്ണുകൊണ്ട് കാണാൻ പാടില്ല, മോശമായത് കാണാൻ പാടില്ല. മോശമായത് കണ്ടാൽ ആ കാണുന്നതിലൂടെയുള്ള ചിന്തയാണ് പിന്നെ നമ്മെ തെറ്റിലേക്ക് നയിച്ചു കൊണ്ടുപോവുക. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക. അവസരമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്? പണ്ട് ഗൾഫ് കത്തുപാട്ട് പാടുമ്പോൾ ഗൾഫിലിരിക്കുന്ന ഭർത്താവിന് ഭാര്യ അയച്ചൊരു കത്തുണ്ട്, അബുദാബി കത്തുപാട്ട്. ഇപ്പം അതൊക്കെ പോയി, എന്താ ഇതിൻ്റെ വഴി, അബുദാബിയിലുള്ളവരെടുത്തു വെട്ടി. പണ്ട് പ്രവാസികളുടെ ഏറ്റവും ഹിറ്റ് ഗാനം, ഇന്നും മനസ്സിൽ നിന്നുമായാത്ത നിത്യഹരിത ഗാനം, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി എസ് എ ജമീൽ സാഹിബ് പാടിയ പാട്ട്, അബുദാബിയിലുണ്ടോരെടുത്തു പെട്ടി. അത് ഭർത്താവ് ഇങ്ങോട്ട് അയക്കണ കത്താൻ, അങ്ങോട്ട് ആദ്യം അയക്കണം. എങ്ങനെ തുടങ്ങ, എങ്ങനെ? ആ ഞാൻ ഒന്ന് പരിശോധിച്ചു നോക്കിയാ. പണ്ട് പാടിയ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രയും ബഹുമാനപ്പെട്ട ഭർത്താവിനെഴുതുന്നൊരു കത്തുണ്ട്. ആ കത്തിന് ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾ ഗൾഫിൽ പോയിട്ട് എത്ര നാളായി, എൻ്റെ മണിയറയുടെ തിരിവിളക്ക് അണയാറായി, ഞാൻ കാത്തിരുന്ന് കാത്തിരുന്നു മടുത്തു. എന്നിട്ട് ആ പെണ്ണ് പറയുന്നൊരു ഭാഗമുണ്ട്, പെണ്ണിൻ്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ് പൊണ്ണൻ, അവനാണ് അവളുടെ തെറ്റിൻ്റെ കർത്താവ്, അവസരമാണ് ആവശ്യത്തിൻ്റെ മാതാവ്, അവസരമാണ് ആവശ്യത്തിൻ്റെ മാതാവ്. ആ വാക്കുവല്ലാത്ത വാക്കാൻ. വെറുതെ മാപ്പിളപ്പാട്ട് പാടലല്ല, വെറുതെ ഇപ്പോഴത്തെ പാട്ട് പോലെയല്ല, എൻ്റെ പെണ്ണിന് ചന്തം കുറവാണ് എന്ന് പറയണ
ഒരു പാട്ടല്ല, അന്നത്തെ ഒരു പാട്ടിന്റെ ഒരു വാക്കിൽ അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. എന്താ വാക്കിന്റെ അർത്ഥം? ഒരവസരമുണ്ടായാൽ അവിടെ തെറ്റുകൾ സാഹചര്യം ഉണ്ടാവും. ആ ഒരൊറ്റ വാക്കിൽ അങ്ങനെ മാപ്പിളപ്പാട്ടതിൻ്റെ ഒരു പുഷ്കര കാലത്ത് നിന്ന സമയം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറിയിട്ട് മാപ്പിളപ്പാട്ട് വ്യഭിചാരത്തിൻ്റെ അക്ഷരക്കൂട്ടങ്ങളായി മാറി. പ്രണയമെന്ന മൂന്നക്ഷരം യുവതലമുറയുടെ ഹൃദയിൽ പ്രേമിക്കാൻ അറിയാത്തവനെ പോലും ഈ പാട്ട് കേട്ടാൽ പ്രേമിപ്പിക്കുന്ന, താല് തളർന്ന് കിടക്കുന്നവനെ പോലും 4 മണിക്ക് ഹൈസ്കൂളിൻ്റെ മുമ്പിൽ എത്തിക്കുന്ന പാട്ടുകളായി നമ്മുടെ പാട്ടുകൾ മാറിപ്പോയി. മലയാള മാപ്പിളപ്പാട്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, അതെൻ്റെ വിഷയമല്ല. ഇന്ന് മാപ്പിളപ്പാട്ട് ആ രീതിയിലേക്ക് മാറി. കാല് തളർന്ന് കിടക്കുന്നവനാണ്, എന്നാലും അവൻ ഈ പാട്ട് കേട്ടാൽ അവന് നേരെ ഹൈസ്കൂളിൻ്റെ മുമ്പിൽ പോകണമെന്ന് അവന് തോന്നിപ്പോകും. ആ രീതിയിൽ വ്യഭിചാരത്തിൻ്റെ കൂട്ടച്ചരങ്ങളായി നമ്മുടെ മാപ്പിള കലാപാട്ടുകൾ, ഒരു സാഹിത്യത്തിൻ്റെ കലാപാട്ടുകൾ മാറിയത് വലിയ ദുഃഖകരമാണ്. അള്ളാഹു അതിനെ പഴയ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ. പഴയ കാലത്തെ മാപ്പിളപ്പാട്ടുകൾ ആലോചിച്ച് നോക്കി, എത്ര സുന്ദരമാണത്, എത്ര സുന്ദരമാണത്. നമ്മുടെ എ വി അബ്ദുറഹ്മാൻ സാഹിബ് എഴുതിയ ഒരു പാട്ടുണ്ട്, പകലൻ നിശാനി ആലം. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, അതിന് ഉഷാദ് വാക്കുവേ കൊണ്ടേ പറ്റൂ, എനിക്ക് പാട്ട് പറയാനേ പറ്റൂ. പകലൻ നിശാനി ആലം പരിപാലക സഹായ എന്ന് തുടങ്ങിയ പാട്ട് പണ്ട് സമദാനി സാഹിബ് അതിനെ കുറിച്ച് വിശാലമായി പ്രസംഗിച്ചിട്ടുണ്ട്. അതിലൊക്കെ 4 വരികളിൽ ലോകത്തിന്റെ ഇസ്ലാമിന്റെ വലിയ ആശയം സമർപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നത് മാപ്പിള കലയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. എവിയുടെ പാട്ട് 4 വരി കൊണ്ട് വലിയ ആശയങ്ങൾ, ഖുർആന്റെ ആശയങ്ങൾ അവരിവിടെ കൊടുത്തിരുന്നു. ആ പാട്ടിലെ 4 വരിയാണ് ഈസാ മസീഹിൻ സൂദി മറിയം മയച്ചിലൂതി നിസ്തുല്യ ജന്മനീതി നിറവേറ്റിയോനെ ഹാദി. ഈസാ മസീഹിൻ സൂദി, എന്താ ഇതിന്റെ അർത്ഥം? ഈസാ മസീഹിന്റെ സൂദി എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്. ഈസാ മസീഹിൻ സൂദി, സൂദി എന്ന് പറഞ്ഞാൽ പ്രസവം. ഇവിടെ അധ്യാപകർ അസരമാശ ഉണ്ടാവുമല്ലോ, അല്ല സൂദിയുടെ അർത്ഥതല്ലേ? സംസ്കൃതമാണ്, മലയാളം അല്ല, അത് സംസ്കൃതമാണ്. ഈസാ മസീഹിൻ സൂദി, ഈസാ നബിയുടെ ജനനം. മറിയം വയറ്റിൽ ഊതി, മറിയമിന്റെ വയറ്റിൽ ജിബിരിൽ വന്നൂതി. നിസ്തുല്യ ജന്മനീതി, ആ 3 വാക്കുകൊണ്ട് ഏവി മലയാള സാഹിത്യത്തെ പ്രകമ്പനം കൊള്ളിച്ചു കളഞ്ഞു. നിസ്തുല്യ ജന്മനീതി, ഇത് ജന്മത്തിൻ്റെ തുല്യതയില്ലാത്തൊരു നീതിയാണ്. നിറവേറ്റിയോനെ ഹാദി, അള്ളാഹുവേ ആ ജന്മത്തിലുള്ള നീതിയെ നീ നിറവേറ്റിയല്ലോ തമ്പുരാന്. എന്താ നിസ്തുല്യ ജന്മനീതി എന്ന് പറഞ്ഞ? നിങ്ങൾ പാട്ട് കേട്ടിട്ടില്ല? നിങ്ങളീ പാട്ടൊന്നും കേട്ടിട്ടില്ലേ? എന്ത് മനുഷ്യന്മാരാ നിങ്ങൾ, ഈ ടയർ പത്തിരിയും മേല് ഇറച്ചിക്കറിയും കൂട്ടിട്ട് ഇങ്ങനെ കഴിച്ചിട്ടിരിക്കുക. നിസ്തുല്യ ജന്മനീതി, സമയമില്ല പറയാം, പക്ഷെ ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ജന്മത്തിൻ്റെ നീതിയാണത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല 3 രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്. 1, മാതാവും പിതാവും ഇല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാതാവ് പിതാവിൽ നിന്ന് മാത്രം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഹവ്വ ബീവി ആദമിൽ നിന്നാണ് സൃഷ്ടിച്ചത്, 2 ജന്മമായി. 3, മാതാവും പിതാവും മാത്രമായി അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ, അതാണ് നമ്മൾ. ഇനി ഒരാളോട് ചോദിക്കുകയാണ്, ഈ 3 രീതിയിൽ സൃഷ്ടിച്ച അള്ളാഹു എന്തുകൊണ്ട് മാതാവിൽ നിന്ന് മാത്രമായി എന്തുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ ജനനം. മറിയമിൻ്റെ വയറ്റിലൂതി പ്രസവിച്ചു, പിതാവിൻ്റെ ആവശ്യം ഉണ്ടായില്ല. നിസ്തുല്യ ജന്മനീതി, ആ 4-ാമത്തെ ജന്മത്തെ പൂർത്തീകരിക്കാനാണ് അള്ളാഹു ഈ പറഞ്ഞത് എന്ന് എ വി പറയുമ്പോൾ എത്ര സുന്ദരമാണ് ആ വാക്കുകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് കാലത്ത് നമ്മുടെ മാപ്പിളപ്പാട്ടുകൾ, ആ മാപ്പിളപ്പാട്ടുകൾ നമ്മളെ വല്ലാതെ പേടിപ്പിച്ചപ്പോൾ, അത് നമ്മളെ കരയിപ്പിച്ചപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാപ്പിളപ്പാട്ടിന്റെ ദുരന്തകതയെ കുറിച്ച് വേണ്ട. ഈ വളയത്തുള്ള എന്താ ഇവിടെ പള്ളിക്കാട് കബറടക്കണ പള്ളി ഏതാ? ചെറുമോത്ത്, അതാണ് ഇവിടുത്തെ മഹല്ല് പള്ളി, അവിടെയാണ് കബറടക്കുക അല്ലേ. ഞാനൊരു പാട്ടിന്റെ 4 വരി പാടിത്തരാം. ധൈര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ രാത്രിയിൽ ചെറുമോത്ത പള്ളിയിലെ കബർസ്ഥാനിൽ പോകണം ഈ വകുത് കഴിഞ്ഞിട്ട്. എന്നിട്ട് ആ കബർസ്ഥാനിന്റെ നടുവിലിരുന്നിട്ട് നിങ്ങൾ ഈ പാട്ടൊന്ന് പാടണം. കാരണമേടാ, മഹാനായ സുഫിയാൻ തൗരി റളിയല്ലാഹു തആല അൻഹു
പാതിരാശ്രയ താലുകളെ കബറെടുക്കുന്ന കബർസ്ഥാനിന്റെ നടുക്ക് നിന്നിട്ട് ഓരോ കബറിന്റെ മുകളിൽ നിന്ന് ആ കബറിന്റെ മുകളിൽ കിടക്കുന്ന പച്ചമണ്ണെടുത്ത് തന്റെ തലയിലേക്ക് വാരിയിട്ടിട്ട് മഹാനപതികൾ പറയുമായിരുന്നു അത്രേ സ്വയം കുറ്റപ്പെടുത്തുന്ന ആത്മാവിനെ തന്നെയാണ് സത്യം. പാതിരാസമയത്ത് പരശ്വരം ആളുകളുടെ ശരീരം കാന്നു നിന്ന് മണ്ണിന്റെ അടിയിലെ കടന്നുപോയിട്ട് സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്ത മഹാനായ സുഫിയാൻ തൗരി റളിയല്ലാഹു തആലാഹു കടിയുമോ ചെറുപ്പക്കാരാ എന്ന് വിനീതനായ ബാക്കവിയുടെ വകത് കിടഞ്ഞ് പാതിരാത്ത് പിരിഞ്ഞു പോകുമ്പോ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നിശബ്ദമായ രാത്രിയിൽ ചെന്ന് ചെറുമോത്ത് പള്ളിയുടെ കബർസ്ഥാനിലേക്ക് പോകണം. നിന്റെ ബാപ്പയെ കബറടക്കിയ, നിന്റെ കൂട്ടുകാരനെ കബറടക്കിയ, നിന്റെ കൂടെയുള്ള നൂറുകണക്കിന് ആളുകളുടെ പച്ചമാംസം കാന്നു നിന്ന പുഴുക്കളും ചെതലുകളും നിറഞ്ഞു നിൽക്കുന്ന ആ പള്ളിക്കാട്ടിലേക്ക് കടന്നു നിന്ന് പാതിരാ സമയത്തൊരു കരീര പോലും അനങ്ങാട് ചീവീടുകൾ പോലും ശബ്ദിക്കാൻ ഭയപ്പെട്ടു നിൽക്കുന്ന പള്ളിക്കാട് അവിടെ ചെന്നിരുന്നിട്ട് നിനക്കൊന്ന് നാലുവരി മൂളാൻ പറ്റുമോ? പരമ്പിരി ചുമ്മായിട്ട് ശങ്കിൽ നടക്കുന്ന സുജത്ത് നാമുക്കുണ്ട് നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ കബറന്ന ഭയങ്കര വീട്ടിലെ ആരടി മണ്ണിന്റെ കബർസ്ഥാനിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഈ ഒരു വരിയൊന്ന് പാടാൻ ചങ്കുറപ്പുള്ളവനാരാ? ചങ്കുറപ്പുള്ളവൻ ആരെന്നറിയോ? രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിമരത്തിന്റെ നിറം മാറുമ്പോ, വിളിച്ചുപോയ ഇംഗിരാവിന്റെ ശബ്ദം മാറുമ്പോ, നേതാവ് ചൂണ്ടിക്കാണിക്കുന്നവന്റെ പള്ളയിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തിയെടുത്തിട്ട് അവന്റെ കുടൽമാല കരുത്തിലിട്ടിട്ട് ഉന്മാദ നൃത്തം ചവിട്ടുന്നവനല്ല, എതിരാളിയുടെ തല വെട്ടുന്നവനല്ല, ആർക്കെങ്കിലും ചങ്കൂട്ടമുണ്ടെങ്കിൽ പാതിരാ സമയത്ത് വിതരമായ കബറിൽ ചെന്നിട്ട് ഈ ഒരു പാട്ട് പാടുമോ? ആ കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂനയുടെ മുകളിൽ ചെന്നിട്ട് കഥ എന്തെന്ന് അറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ ഈ മൺകൂനയുടെ താഴെ കിടക്കുന്നവന്റെ അവസ്ഥ എന്താണ് പറയാൻ കഴിയോ? അവന്റെ എല്ലുകൾ ഏത് ഭാഗമായെന്ന് പറയാൻ കഴിയോ? എത്രയെത്ര ആളുകളാ കബറിൽ കിടക്കുക, ഈ നടിയെ കിടക്കടാ വിറപ്പിച്ചവർ ആരടാന്ന് നെഞ്ചും വിരിച്ച് നടന്നവർ അവനാണ് മണ്ണിന്റെ അടിയിലേക്ക് മലന്നു കിടന്നപ്പോ അവന്റെ കവിളിലേക്ക് വന്നിട്ട് ചിതലുകളെ തുളച്ചു കയറിയത് അവനാരായിരുന്നു? അവൻ റോഡിലൂടെ നടന്നാൽ കോടികൾ വിലയുള്ള വാഹനത്തിൽ ചാരിരുന്നിട്ട് അവൻ റോഡിലൂടെ നടന്നു പോയവനാ. പക്ഷെ അവന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയി മണ്ണിന്റെ അടിയിലും മരത്തി കടത്തിയപ്പോ അവന്റെ മൺകൂനയുടെ മുന്നിൽ പിറ്റേ ദിവസം കണ്ടരേടെന്നറിയോ? കുടിച്ചിട്ട് സ്ഥലവും കാലികൾ മേഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ? കുഴിച്ചിട്ട സ്ഥലവും കാലികൾ മേഞ്ഞില്ലേ? നെഞ്ചും വിരിച്ചുകൊണ്ട് പണമാണ് വലുതെന്ന് കടന്ന് നടന്നവന് മരിച്ചു കിടന്നപ്പോ അവന്റെ മുകളിലാണ് നാൽക്കാലി പുല്ല് തിന്നട്, അതിന്റെ മുകളിലാണ് അവന്റെ ഗർവുള്ള ശരീരത്തെ കവച്ചു വെച്ചിട്ടാണ് നാൽക്കാലികളെ ചാണകമിട്ടട്. പൊന്നുമോനെ നിന്റെ പദവി എവിടെ? ദുനിയാക്കയേ മുസാഫീർ മനസ്സിൽ തരി കബർ ഹേ ദുനിയാമേ കൈസരഹിനാ ലാക്കോ കറോഡ് ആയേ ബാക്കി രഹാന കോയി മിട്ടി സസോ രഹിയേ മണ്ണിന് മയങ്ങിക്കിടക്കാനുള്ളവനെ ആരടി മണ്ണിലേക്ക് പോകാനുള്ളവനെ ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ അതിർത്തുള്ള ഹാലറിയാത്തത് അത്ഭുതമല്ലേ? മലയാളത്തിൻ്റെ മഹാനിമിഷ കവി നമ്മളെ ഓർമ്മിപ്പിക്കുകയാ, ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ അവർക്കുള്ള ഹാലറിയാത്തത് അത്ഭുതമല്ലേ? ആറടി മണ്ണിലേക്ക് പോയവൻ നമ്മുടെ കാൽ ചുവട്ടിലേക്ക് കിടക്കുന്നുണ്ട്. പക്ഷേ അവന്റെ വിവരം എന്തെന്നറിയാൻ, അവൻ എന്തെടുക്കുന്നെന്നറിയാൻ, ഗൾഫിൽ നിൽക്കുമ്പോ ഭാര്യ വീട്ടിലേക്ക് വിളിക്കും എന്തെടുക്കുകയാ, അവൾ വിവരം പറയും ഫോൺ വിളിച്ചാ. എന്റെ പൊന്നു സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ,
നാളെ നമുക്കറിയാൻ കഴിയില്ലല്ലോ നമ്മുടെ അവസ്ഥ എന്തെന്ന്. ഇൻഷാ അല്ലാ, ഈ രണ്ട് ദിവസം ഏറെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിൽ ഞാൻ എന്റെ ചുമതല ഞാൻ ഏറ്റ വാക്ക് പൂർത്തീകരിക്കാനെത്തി. പക്ഷേ ഈ പരിപാടി എന്നെ ബുക്ക് ചെയ്യാൻ ധാരാളം ആളുകൾ മൊയ്തീൻ ഹാജി പാലത്തായി ഇവിടെയുണ്ട്. ഇറങ്ങാ നേരത്തെന്നോട് പറഞ്ഞു, ഒരു വർഷം മുമ്പ് നമ്പർ വാങ്ങിച്ചിട്ട് വിളിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി, ഇതേവരെ നിങ്ങൾ ആ ഫോൺ എടുത്തിട്ടില്ലല്ലോ. എല്ലാവർക്കും എന്നെ കുറിച്ച് പറയാനുള്ള ഒരേ ഒരു പരാത്, ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കില്ലെന്നാ. കാരണം എന്താണെന്നറിയോ, ചിലർ പറയും കുറച്ച് ഹെഡ് വെയിറ്റ് കൂടുതലാ, അത് അകലെ നിന്ന് നോക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. അടുത്തു നോക്കിയാൽ ഇവൻ പാവമാണ്, ഇവൻ പഞ്ചപാവമാണ്. അകലെ നിന്ന് നോക്കിയാൽ 6 അടി ഏതാണ്ട് 5 അടി 12 ഇഞ്ച് 10 ഇഞ്ച് പൊക്കമുള്ളത് കൊണ്ട്, 86 കിലോ ശരീരത്തിന് ഭാരമുള്ളത് കൊണ്ട് ഇയാളൊരു വമ്പനാന്ന് തോന്നാം. അത് അകലെ നിന്ന് നോക്കിയത് കൊണ്ടാണ്. അടുത്തു നോക്കിയാൽ വെറും പാവമാണ്. ഏതൊരാളും പറയും, അല്ലാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. ഒരു പരിപാടി ബുക്ക് ചെയ്താൽ എല്ലാവരും എന്റെ വിവരം അറിയാൻ വിളിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി എന്റെ ഇടത്തും വലത്തും നടക്കുന്നുണ്ട് 3 ഡ്രൈവർമാരുണ്ട്. എന്റെ അബുവും മനസ്സും മനസ്സിലുമുണ്ട്. ഇപ്പോൾ എന്റെ കാര്യങ്ങളിലൊക്കെ ഏറെ സഹായിക്കുന്ന 6000-7000 വരുന്ന എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളെ മുഴുവനും അഡ്മിനായി നിൽക്കുന്ന എന്റെ കൂടെ വന്ന സുഹൃത്ത് പൂക്കോട്ടൂര് മഹബൂബുണ്ട്. ഈ സംഘാടകരൊക്കെ വിളിച്ചത് മഹബൂബിനെയാണ് വിവരങ്ങൾ അറിയാ. ഞാൻ ഈ പറഞ്ഞത് എന്തെന്നറിയോ, എന്നെ വിളിച്ചിട്ട് കിട്ടാതിരുന്നാൽ എന്നെ പറയുന്നത് ഞാൻ വലുതായത് കൊണ്ടല്ല, ഉദാഹരണം പറയാണ്, തെറ്റിദ്ധരിക്കരുത്. വിളിക്കും, ബാക്കവി ഉസ്താദിന്റെ ഫോണാണോ അത്? അബു ഫോൺ എടുക്കും, മനസ്സെടുക്കും. കഴിഞ്ഞ 10 വർഷമായിട്ട് അവൻ എന്റെ കൂടെയുണ്ട്. ഡ്രൈവറായിട്ടല്ല, എന്റെ സഹോദരങ്ങളെ പോലെ, എന്റെ വീട്ടിലെന്റെ സഹോദരങ്ങളെ പോലെ. സ്വാതന്ത്ര്യമുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഉസ്താദ് എവിടെ? ഉസ്താദ് ഉറക്കമാണ്. ഉസ്താദ് എവിടെ? ഉസ്താദ് ഇപ്പൊ വീട്ടിലാണ്. ഉസ്താദ് ഇപ്പൊ എന്ത് ചെയ്യുക? ഉസ്താദ് ഉറക്കത്തിനാ വിളിച്ചാ കിട്ടില്ല. എന്നെ കുറിക്കണമെങ്കിൽ അവരോട് ചോദിച്ചാൽ അവര് കൃത്യമായി ഐടി കമ്പനിയായ IBM കമ്പനി നിർമ്മിച്ചു കൊടുത്ത റഡാർ ഇരിക്കുന്നുണ്ട്. ആ റഡാറിലൂടെ നോക്കിയാൽ അമേരിക്കയിൽ നിന്ന് 1000-ക്കണക്കിന് കിലോമീറ്റർ അകലെ ഇന്ത്യ രാജ്യത്തിന്റെ താഴ്ഭാഗത്ത് ഗോവണി ചാരി വെച്ചിരിക്കുന്നത് പോലെ വെച്ചിരിക്കുന്ന കേരള സംസ്ഥാനത്തിലെ കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് വളയത്തുമുള്ള വീട്ടിൽ, ഈ കാണുന്ന വളയത്തെ ഒരു കൊച്ചുകുട്ടി ഒരു കൊച്ചു വീടിന്റെ ബാത്റൂമിന്റെ ഉള്ളിൽ കുളിക്കുന്നവൻ ഉടുത്തിരിക്കുന്ന അടിവസ്ത്രത്തിന്റെ കളർ പോലും പെന്റഗണിൽ വെച്ചിരിക്കുന്ന IBM കമ്പനിയുടെ റഡാറിലൂടെ കാണാൻ കഴിയുന്ന സംവിധാനം നിലനിൽക്കുമ്പോ, ആ IBM കമ്പനിയുടെ റഡാർ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയുടെ പൊക്രാനിൽ ആണവ പരീക്ഷണം നടന്നപ്പോ അമേരിക്ക അപ്പ തന്നെ അറിഞ്ഞത്. 1000-ക്കണക്കിന് കിലോമീറ്റർ അകലെ കുളിമുറിയിൽ വളയത്ത് കുളിക്കുന്നവന്റെ അടിവസ്ത്രത്തിന്റെ കളർ പോലും തിരിച്ചറിയുന്ന റഡാറുള്ളപ്പോ പള്ളിക്കാട്ടിൽ നിൽക്കുന്നവന്റെ കാൽച്ചുവട്ടിന്റെ ഒരു ചാണിന്റെ ഉള്ളിൽ മലന്ന് കിടക്കുന്ന മണ്ണിട്ട് മൂടിയ മനുഷ്യന്. പക്ഷേ ഇപ്പൊ ബാക്കവി എന്തെടുക്കാന്ന് ചോദിച്ചാൽ പറയാ കടിയില്ലല്ലോ ചെറുപ്പക്കാരാ, പറയാ കടിയില്ലല്ലോ പെണ്ണേ. അവസാനം 6 അടി മണ്ണിലേക്ക് പോകുമ്പോ തിട്ടിലെ മെത്തയും വിട്ടു പിരിഞ്ഞ് കാട്ടിൽ 6 അടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും മേൽ തണ്ണീരടും ചേത്ത് മണ്ണതിനാ മറമാട് കബർ ബഹുചോറിയിലേ, മറമാടും കബർ ബഹുചോറിയിലേ. എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച വാക്കുകളാണിത്. പള്ളിക്കാട്ടിലടക്കം ചെയ്യപ്പെട്ട വാപ്പാന്റെ മയ്യത്തിലേക്ക് മണ്ണിടാൻ മക്കൾ വെച്ച മണ്ണ് മുഴുവൻ കുടച്ചിരിക്കുകയാണ് വെള്ളം കൊണ്ട്. ആരാണ് വെള്ളം കൊടുത്തത്? ഇല്ലയില്ല, തങ്ങളുടെ കവിളിൽ മുത്തം കൊടുത്തിട്ടും മടിയിൽ വെച്ച് താരാട്ട് പാടിയ ഉപ്പ മരിച്ചിട്ടും മലന്ന് കിടക്കുന്നത് കണ്ടപ്പോ മക്കളുടെ കവിൽ തടത്തിലൂടെ ഒലിച്ചു വന്ന കണ്ണുനീര് കൊണ്ടും മണ്ണ് കുടച്ചിട്ടാണ് കബറിലേക്ക് ഒരു പിടി മണ്ണെടുത്ത് വെച്ചു കൊടുത്തത്. ചിന്തിക്കണം സഹോദരങ്ങളെ, അവസാന ദിവസത്തെ തിരക്കിന്റെ ഇടയിൽ ഇതിനപ്പുറത്തേക്ക് നിങ്ങളോട് ഞാൻ എന്ത് പറയാനാണ്? വമൻ അറാദ വായിലൻ ഫൽമൗതു യകുഫീ, ആർക്കെങ്കിലും ഒരു പകല് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മരണത്തെ കുറിച്ച് കേട്ടാൽ മതി. അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കബറിടം നന്നാക്കി തരട്ടെ.
കബറിൽ കടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണ് ഈ മാംസമെല്ലാം പെങ്ങളെ. പെണ്ണെ, നിന്നെ മാംസം പുഴുക്കൾ തിന്നുന്ന ആരടി മണ്ണിലേക്ക് ചൊല്ലുമ്പോ, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ഉസീക്കും യാ ഇബാദല്ലാ വയ്യായ ബിതഖ്വല്ലാ. എന്റെ ഈ പ്രസംഗൻ കേട്ടുകൊണ്ടിരിക്കുന്ന, അങ്ങകളെ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളോടും സഹോദരിമാരോടും എന്റെ നഫ്സിനോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാ, അതുകൊണ്ട് തെറ്റ് ചെയ്യല് സ്വാഭാവികമാ. ആ തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ നാളെ ഞാൻ മരിച്ചു പോകുമെന്ന് ഓർമ്മയുണ്ട്. ഇന്ന് രാത്രിയിൽ ചെയ്ത തെറ്റുകൾ ഇന്ന് രാത്രി തന്നെ പശ്ചാത്തപിച്ചിട്ട് പൊരുത്തപ്പെടിപ്പിക്കണേ, അള്ളഹാനോട് പൊരുത്തപ്പെടിപ്പിക്കണേ. നാളത്തേക്കാന്ന് മാറ്റിവെക്കരുടേ. ഈ സമയം ഈ സമയം നമുക്കുള്ളതാണ്, അടുത്ത നിമിഷം നമുക്കുള്ളതല്ല, നാളുകൾ നമ്മേക്കുള്ളതല്ല. ഈ നിമിഷത്തിൽ തന്നെ പടച്ച റബ്ബിലേക്ക് ഹാസിബൂ കബിലന തുഹാസബൂ, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യണേ. തെറ്റ് ചെയ്യാത്തവരാരുമില്ല, തെറ്റ് ചെയ്യാത്തവരാരുമില്ല. അതുകൊണ്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയിൽ സുബഹ് നിസ്കാരം കടഞ്ഞ് ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഒരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മാതിരി വകൾ വന്നിട്ട് നിങ്ങൾ സലാത്ത് പറയാൻ മടിക്കുക, തെറ്റ് സ്വാഭാവികമാണ്. പക്ഷേ ഇന്നലകൾ കഴിഞ്ഞുപോയി, നാളകൾ പ്രതീക്ഷയില്ല, പക്ഷെ ഇന്ന് നമുക്ക് സ്വന്തമാണ്. ഇന്നലകൾ കഴിഞ്ഞുപോയി, നാളകൾ വരുമെന്ന് ഉറപ്പില്ല, പക്ഷെ ഇന്നുകൾ നമ്മുടെ സ്വന്തമാണ്. അപ്പൊ ഇന്നുകളിൽ നന്നാവുക എന്നതാണ് പ്രധാനം. നാളെ ഇല്ല, നാളെ എന്ന് പറഞ്ഞ് കിടന്നവരാരും എഴുന്നേച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഹൈദരാബാദിലെ 5 നക്ഷത്ര ഹോട്ടലുകളിൽ നാളെ നടക്കാനിരിക്കുന്ന സിനിമയുടെ തിരക്കഥ വായിച്ചിട്ട് കിടന്നുറങ്ങിയ നിന്റെ കൽപ്പന പെണ്ണെ പിന്നെ എഴുന്നേച്ചിട്ടില്ല. എവിടെ കൽപ്പന? 2.5 മണിക്കൂർ തിയേറ്ററുകളിലും നിന്റെ വീട്ടിലെ ടിവിയിലും നിന്നെ പൊട്ടിച്ചിരിപ്പിച്ച നിന്റെ കൽപ്പന എവിടെ? നാളെ രാവിലെ ഷൂട്ടിങ്ങിന് എഴുന്നേക്കാൻ കാത്തിരുന്ന പെണ്ണാണ് രാവിലെ കട്ടിലിന്റെ മുകളിൽ മരിച്ചു കിടന്നത്. ചിന്തിക്കി. അള്ളാഹു നമുക്ക് ചിന്ത നൽകട്ടെ. ആമീൻ കേട്ടിട്ട് ഒരു ചിന്തയുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. അള്ളാഹു ചിന്തിക്കാൻ ബോധം നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആമീൻ പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം ബാക്കി വെക്കല്ലേ. നീ എന്റെ മുമ്പിലേക്ക് വരല്ലേ, തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിക്കാതെ നീ എന്റെ മുമ്പിലേക്ക് വരല്ലേ എന്റെ അടിമേ. കാരണം എന്താ? ഞാൻ ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ സിഫത്തുകളിൽ നമ്മളേറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സിഫത്തുണ്ട്. ഏതാണത്? കഹാറെന്നല്ല, ജബ്ബാർ എന്നല്ല, സജ്ജാധിപതി എന്നല്ല, കഹാർ എന്നല്ല. വല്ലാഹു അസീസുന ദുദ്ദിഖാ, അല്ലാഹു മുഖം നോക്കാതെ ശിക്ഷിക്കുന്നവനാ. അവന്റെ മുമ്പിൽ പോയാൽ വല്ലാഹു അസീസുൻ ദുന്ദിഖാ, അവൻ മുഖം നോക്കാട ശിക്ഷ നടപടി എടുക്കുന്നവനാ. ബാക്കവിയാണോന്ന് നോക്കൂല, ഹാഫിളാണോന്ന് നോക്കൂല, ആരിമാണോന്ന് നോക്കൂല, ഏത് കൊമ്പത്തവനാണെങ്കിലും വല്ലാഹു അസീസുൻ ദുന്ദിഖാ, അല്ലാഹു മുഖം നോക്കാട ശിക്ഷിക്കുന്നവനാ. അവിടെ ഒരു പരിഗണനയും ഇല്ല, അള്ളാഹുവിടെ ഒരു പരിഗണനയും നൽകുകയില്ല. ഇവിടെ പരിഗണന ഉണ്ടാവും, ഇവിടെ വരുമ്പോ എനിക്ക് പരിഗണന ഉണ്ട്, എന്റെ വണ്ടി മാത്രം ഇങ്ങോട്ട് കയറ്റി വിടും, വോളണ്ടിയേഴ്സ് എന്നെ സ്വീകരിക്കാൻ കാത്തു നിൽക്കും, എന്താണ് ഞാൻ വന്നാലേ കായുണ്ടാവും. ഇവിടെ പരിഗണന ഉണ്ട്. ഇപ്പൊ ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പ്രധാനപ്പെട്ട ആളുകളാണ്. പിന്നെ ആ ബാരിക്കേഡിന്റെ ഉള്ളിലുള്ളത് VIP കളായി പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരാണ്. ബാക്കിയുള്ളവരൊക്കെ ക്ഷണിക്കപ്പെട്ടവരും അറിഞ്ഞു വന്നവരും ആഗ്രഹത്തോടെ വന്നവരുമാണ്. പക്ഷെ ഇവിടെ പരിഗണന ഉണ്ടാവൂ? നാളെ അള്ളാഹുടെ മുമ്പിൽ പോയാൽ ഈ നിൽക്കുന്നവനും പരിഗണന ഉണ്ടാവൂല്ല, ഇരിക്കുന്നവനും ഉണ്ടാവൂല്ല. അള്ളാഹു പറഞ്ഞു, അതുകൊണ്ട് അടിമേ നീ തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്, അതിനാണ് നിനക്ക് ഞാൻ പശ്ചാത്തപിക്കാൻ അവസരം തന്നത്. പശ്ചാത്തപിക്കാതെ നീ എൻ്റെ മുമ്പിൽ വരരുത്, വന്നാൽ അവസ്ഥ ഭീകരമാണ്. അള്ളാഹു നമ്മളെ ഒരു പുനർവിചാരണയ്ക്ക് നാം തന്നെ സ്വയം തയ്യാറാവുക. പടച്ചവനെ തെറ്റ് ചെയ്തു, തമ്മാടിത്തരം ചെയ്തു, വ്യഭിചരിച്ചു, കള്ളുകുടിച്ചു, പലിശ മേടിച്ചു, ഒക്കെ ശരിയാണ്. അള്ളാഹുവേ
നാളെ ഞാൻ ഇതുമായി എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയാൽ. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഖുർആൻ അതിന് പരിഹാരം തന്നിട്ടുണ്ട്. പ്രേമം ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രേമം ഇല്ലാത്ത ആരാ ഉള്ളത്? ഈ അടുത്ത സമയത്ത് മലയാളത്തിലിറങ്ങിയ മുനിമൻ സിനിമയുടെയും ഇതിവൃത്തം പ്രേമമാണ്. ആ പ്രേമം മാറി കുട്ടികൾ ടീച്ചറിന് പ്രേമലേഖനം കൊടുക്കുന്നത് വരെ എത്തിച്ചേർന്നു. അത് ഇന്ന് മുഴുവൻ പിള്ളേരും ഇടുന്ന ഡ്രസ്സ് ആ സിനിമയിലെ നായകന്റെ ഡ്രസ്സ്. അയാള് താടി വെച്ചാൽ ഇയാള് താടി വെക്കും. ഇപ്പൊ മുഴുവൻ മേത്തം പിള്ളേർക്കും താടിയാണ്. അത് പള്ളിയിലെ കാലിയാരെ വാതിൽ കേട്ടിട്ട് സുന്നത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് വെച്ച താടിയല്ല, ആ താടിയാണ് ഫ്രീക്കൻ താടി. കാരണം ഇപ്പോഴത്തെ സിനിമയിലെ ഏറ്റവും വലിയ നായകന്മാരുടെ ട്രെൻഡ് താടിയാണ്. അവർ ചെയ്യുന്നത് പോലെ ഈ ചെറുപ്പക്കാർ ചെയ്യും. ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ അടുത്ത സിനിമയിലെ നായകൻ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ നമ്മുടെ പിള്ളേർ നിസ്കരിച്ചാനെ. കാരണം ഖുർആനോ ഹദീസോ വരെ മനസ്സിൽ സ്വാധീനം ചെലുത്തൂല. അടുത്ത സിനിമയിലെ നായകൻ അഞ്ചു നേരം പള്ളിയിൽ പോണതാണെങ്കിൽ നമ്മുടെ പിള്ളേർ ചെയ്താനെ. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. പ്രേമമുണ്ട്, ഒരു പെണ്ണിനെ അറിയാതെ ചുംബിച്ചുപോയി, എന്താ ചെയ്യുക? ഓപ്ഷൻ ഉണ്ടല്ലോ. അറിയാതെ ഉസ്താടെ ഞങ്ങളുടെ പ്രണയബന്ധം ശരീരത്തിന്റെ സ്പർശനങ്ങളിലേക്കെത്തി. എന്താ സംഭവിച്ചു പോയത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഭവിച്ചു പോയി. കഴിഞ്ഞ ഒരു മാസം കേരളത്തിൽ ഒരു വലിയ വിവാദമുണ്ടാക്കി വി പി റജീന എന്ന ഒരു മാധ്യമത്തിന്റെ ലേഖിക. അവൾ എഴുതിയത്, പണ്ട് കാലത്ത് മദ്രസയിൽ പഠിപ്പിച്ചപ്പോ ഏതോ ഒരു സന്ധ്യക്ക് ക്ലാസ് എടുത്തപ്പോൾ പഠിപ്പിച്ച ഉസ്താദിന്റെ വിരൽ അറിയാതെ ശരീരത്തിൽ തട്ടിയെന്നാണ്. ഒരു ചീപ്പ് പബ്ലിസിറ്റി എന്നതിനപ്പുറം ഈ നാടിന് ധർമ്മം പഠിപ്പിച്ചു കൊടുക്കുന്ന, ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന, തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന മക്കളോട്, മക്കളെ നിങ്ങളുടെ വാപ്പയ്ക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഉമ്മാടെ കാലിന്റെ അടിയിലാണ് സ്വർഗമുള്ളത്, വാപ്പയോട് ചെയ്യെന്ന് പറയരുതേ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമീങ്ങൾ, തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന മുഅല്ലിമീങ്ങൾ ഇന്നൊരു സുഹൃത്തന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിലെ മുക്രിക്കാക്കാടെ ശമ്പളം 1500 രൂപയാണെന്ന്. ഞാൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1500 രൂപയാണ് അദ്ദേഹത്തിന്റെ ശമ്പളം. ഇന്നവരെ അയാൾ പരാതി പറഞ്ഞിട്ടില്ല. 3000 രൂപയാണ്. അപ്പൊ അടുത്ത് നിന്ന ഒരാൾ വലിയ ബഹുമാനത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ നാടാണ് ഇപ്പൊ വേദം, ഞങ്ങളുടെ മഹലി 2500 ആണ്. 2500 രൂപയ്ക്ക് 10,000 തികച്ചു കിട്ടുവോ? 10,000 തികച്ചു കിട്ടുവോ? കറ്റിലെ സഹോദരങ്ങളെ, തുച്ഛമായ വേതനമാണ്. ഈ സമൂഹത്തിൽ പരാതിയില്ല, പരിഭവമില്ല. അപ്പോ എന്റെ അടുത്തിരുന്നൊരു മാന്യദേഹം പറഞ്ഞു, 2500 കിട്ടിയാൽ ഒരു മാസത്തിൽ 30 മരിപ്പും 2 കല്യാണം ഉണ്ടാവും, എങ്ങനെയാണെങ്കിൽ അതിന്റെ വടക്കത്ത് കിട്ടും. അപ്പൊ പിന്നെ ഇവര് പൈസ ഇല്ലാതെ വരുമ്പോ മരിക്കാൻ വേണ്ടി ദുആചെയ്യേണ്ടി വരൂലേ? അതൊന്നും അല്ലല്ലോ ന്യായം. നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക് മാന്യമായ ശമ്പളം കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരാമീനും ഇല്ല. അവനാന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ ആമീൻ ബടാ ഹോത്താഹേ. പാവപ്പെട്ട മുഅല്ലിമി, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവനാരാ? ഓരോ മഹലിലെ ചാരിറ്റബിൾ സൊസൈറ്റി. ആ മഹലിലെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ, കല്യാണം കഴിക്കാൻ കഴിവില്ലാത്തവരെ കെട്ടിച്ചു വിടുക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഒരു മഹലിലെ ഏറ്റവും പാവപ്പെട്ടവനാരാ? ഒന്ന് പറ കുയ്തേരിക്കാരെ ആരാ? ആ പള്ളിയിൽ ബാങ്ക് വിളിക്കണ മുക്രിക്കാക്ക, അയാളേക്കാൾ വലിയ സാധു ആരാ ഉള്ളത്? ആ നാട്ടിലെ ഒരാളെ ശമ്പളം നിങ്ങൾ കണക്ക് കൂട്ടിയും, ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നത് പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാണ്. ആരൊക്കെയുണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്? കാരണം അവർക്കെപ്പോഴും വെള്ളക്കുപ്പായവും അതിന് ആരോ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുത്ത ജന്നത്തുൽ ഫിർദൗസിന്റെ അത്തറിന്റെ മണം ഉണ്ടാവും. അത് വെളിയിൽ ആരും അറിയില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് റജീന പോസ്റ്റ് എഴുതി, എന്നോ മദ്രസയിൽ നടന്നപ്പോ ഏതോ ഒരു മുഅല്ലിമ തട്ടിയപ്പോ അത് കേരളത്തിലെ മുഴുവനും കാലംകുടയിൽ കയ്യിൽ പിടിച്ച് മുട്ടുനുവരാടെ നടന്നു വന്ന് നമ്മുടെ മക്കളെ സ്വർഗം പഠിപ്പിച്ചു കൊടുത്ത മുഅല്ലിമീങ്ങളെ അപമാനിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഒരു പെണ്ണ്. അതുകൊണ്ടൊന്നും ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവരുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോവുകയില്ല. ഞാൻ ചോദിക്കട്ടെ വിനീതമായി, പ്രമാദകന്റെ കാലത്ത് പോലും നടന്നിട്ടില്ലേ ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ ഞാൻ എന്റെ കടയിലേക്ക് വന്ന ഒരു പെൺകുട്ടിയെ അറിയാതെ ചുംബിച്ചു യാ റസൂലല്ലാ, എവിടെയായി നടന്ന് മദീനത്തിൻ നബവിയിലാ
പ്രവാചകന്റെ ചാരത്തേക്ക് വന്നിട്ടൊരു സഹാബി പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന ഖുർആൻ നേരിട്ട് കേട്ടുകൊണ്ടിരുന്ന ഹദീസുകൾ ഗുരുവിന്റെ ഭൂമുഖത്ത് നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഈമാനിന്റെ ഉന്നതമായ സ്ഥാനത്തെത്തിയ റളിയല്ലാഹു അൻഹു വറദു ആണ് എന്ന് അല്ലാഹു തന്നെ പറഞ്ഞ സഹാബിയാണ് വന്ന് പറയുന്നത് നബിയേ യാ റസൂലല്ലാഹ് ഞാനൊരു പെണ്ണിനെ അറിയാതെ ചുംബിച്ചു പോയി നബിയേ എന്നെ എറിഞ്ഞു കൊല്ലി നബിയേ അറിയാതെ റബ്ബിനോട് ഞാനൊരു പാപം ചെയ്തവനാണ് എന്നെ കല്ലുകൊണ്ടെറിയ റസൂലല്ലാഹ് നബി തങ്ങൾ ചോദിച്ചു സഹാബി ആ പെണ്ണിനെ ഒന്ന് ചുംബിച്ചു നല്ലാട് നീ അവളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടോ ഇല്ല നബിയേ അറിയാതൊന്ന് ചുംബിച്ചു പെട്ടെന്ന് കബറിനെ ഓർമ്മ വന്നപ്പോ നരകത്തെ ഓർമ്മ വന്നപ്പോ അതിൽ നിന്ന് ഞെട്ടിത്തെറിച്ചു മാറി നബിയേ അപ്പൊ ഞാൻ ചിന്തിച്ചു ഈ പാപം എന്റെ റബ്ബ് പുറത്തു തരാട് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് പോയാൽ എന്റെ കബറിലേക്ക് പോയാലുള്ള അവസ്ഥ എന്താ അതുകൊണ്ട് നബിയേ ഫർജിന്നിയാ റസൂലല്ലാ എന്നെ ഒന്ന് കല്ലെറിഞ്ഞു കൊല്ലു നബിയേ ആ സമയത്താണ് ആയത്തിറങ്ങിയത് നബിയെ പറഞ്ഞു കൊടുക്കുക ഒരു പെണ്ണിനെ അറിയാതെ ചുംബിച്ചു പോയ സഹാബിയോട് അഞ്ചു വക്കത്തെ കൃത്യമായി മുടങ്ങാടെ നിസ്കരിച്ച് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ല് നന്മകള് ധാരാളമായി വർദ്ധിപ്പിക്കാൻ പറയ നബിയേ ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത് നന്മകളെ തിന്മകളെ ഇല്ലാതാക്കും അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകളിലെ ചിന്താശേഷി പണയപ്പെടുത്തിപ്പോയ സ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ച് പൊമറേനിയ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാരുടെ ഫെമിനിസത്തിന്റെ മുദ്രാവാക്യം കേട്ട് പൊതുപ്രവർത്തനത്തിന് വേണ്ടി നാടിന്റെ മുമ്പിലേക്ക് ഫെമിനിസത്തിലേക്ക് ഇറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ അറിയാതൊരു പാപം ചെയ്തു പോയാൽ ആറടി മണ്ണില് കിടക്കേണ്ടതല്ലേ പള്ളിക്കാട്ടിലേക്ക് പോകേണ്ടതല്ലേ അതുകൊണ്ടാണ് മദീനത്തെ പള്ളിയിൽ രാവിലെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഇന്ന് നമ്മൾ ചൊല്ലുന്ന സലാത്ത് എത്രയാണോ അതാണ് നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് മറക്കരുതേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ യകേ തീ കി ഗർ ഗർ ആകർ ഹലീമ മേരാ ഗർ മേ ഖൈറുൽ വറാ ഗയാ ഹേ പട്ടിണി പാവമായ ഹലീമത്തു സൈദിയുടെ വീട്ടിലോട്ട് കടന്നു വന്നപ്പോ എങ്ങനെയാണോ ഹലീമയുടെ പട്ടിണി മാറിയത് അതുകൊണ്ട് മുത്തുനബിയുടെ സലാത്താണ് നമ്മുടെ പട്ടിണി മാറ്റി തരുന്നത് നമ്മുടെ ജീവിതത്തിന് നന്മ നൽകുന്നത് അവിടത്തേക്കുള്ള മഹബത്താണ് ജീവിതത്തിന്റെ കണ്ണുനീരൊപ്പുന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഈ പരിമിതമായ സമയത്തിന്റെ ഉള്ളിലുണ്ട് പ്രഭാഷണത്തിന്റെ പരിപ്രോക്തമായ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുമ്പോ എന്നെ കേൾക്കാനത്തെ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഇന്നത്തെ ചിന്താ വിഷയമായി നിങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ കരു പിടിപ്പിക്കേണ്ട ഒരു വിഷയം ഞാൻ പറയാ ഹബീബായ നബിയുടെ ചാരത്തെ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു കദ സനൈതു യാ റസൂലല്ലാ ഞാൻ വ്യഭിചരിച്ചു നബിയേ ഞാൻ വ്യഭിചരിച്ചു നബിയേ എന്താ മായിസ പറയുന്നത് ഞാൻ വ്യഭിചരിച്ചു നബിയേ ഹബീബായ നബി തങ്ങൾ മായിസ് എന്ന ചെറുപ്പക്കാരന്റെ വായുടെ ഭാഗത്തേക്ക് തന്റെ വാചകത്ത് വെച്ചിട്ട് നബി തങ്ങൾ ശ്വസിച്ചു നോക്കി മായിസേ നീ മദ്യപിച്ചിട്ട് പറയാണ് അല്ലയാ റസൂലല്ലാ അറിയാതെ വ്യഭിചരിച്ചു നബിയേ എന്റെ കടയിലേക്ക് സാധനം വാങ്ങാമെന്നൊരു പെണ്ണിന്റെ സൗന്ദര്യത്തിന് അടിമപ്പെട്ട് പിശാ
തന്നെ വലച്ചു നബിയേ ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. പിന്നെയാടെനിക്ക് എന്റെ തെറ്റിന്റെ വലിപ്പം മനസ്സിലായത് നബിയേ അല്ലാഹുവിന്റെ തിരുദൂതരെ എന്നെ ഒന്ന് കല്ലെറിഞ്ഞ് കൊല്ലി നബിയേ. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഏറ്റു പറയുകയാ. അവസാനം ഞാൻ ചുരുക്കി പറയട്ടെ, ആ സഹാബിയ മണലാരിനത്തിന്റെ നടുവിലേക്ക് ഇറക്കി നിർത്തിയിട്ട് സഹാബത്ത് കല്ലെറിയുകയാ. കൂർത്തുമൂത്ത കരിങ്കൽ ചീളുകൾ തന്റെ തലയിലേക്ക് പതിച്ച് തലച്ചോറ് ചിതറിത്തെറിച്ച് ശരീരത്തിലൂടെ രക്തം തടം തല്ലിയാ തൊടുക. ആരും അറിഞ്ഞിട്ടില്ല മോനെ, അവര് രണ്ടുപേരെ അറിഞ്ഞിട്ടുള്ളൂ. ശരീരത്തിലൂടെ കരിങ്കൽ ചീളുകൾ കൊണ്ടിട്ട് രക്തം ഇങ്ങനെ തടം തല്ലിയാ തൊടുക്കുമ്പോ വേദന കൊണ്ട് മായിസ് റളിയല്ലാഹു തആലാനെ നിലവിളിക്കുകയാ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാത്ത കാലഘട്ടത്തിൽ, ഒരു ലോക്കൽ പോലീസ് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ സ്വയം ചെയ്ത തെറ്റ് പിടിക്കപ്പെട്ടതല്ല, FIR ചാത്തിയതല്ല, പ്രതിചേർക്കപ്പെട്ടതല്ല, ഒരു പോലീസ് സ്റ്റേഷൻ പോലും മദീനയിൽ നിലവിലില്ലാത്ത കാലത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പോലീസ് സ്റ്റേഷൻ ബോംബ് വെച്ച് തകർക്കുമെന്ന് പണ്ട് റഷ്യൻ വിപ്ലവത്തിൽ ബോൾഷെവിക്കുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ കാലം പോലെ ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാത്ത കാലത്ത് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഹൃദയത്തിൽ ചിന്ത വന്നപ്പോ ഹസിബു കബിലന തുഹസബു, റബ്ബിന്റെ വിചാരണക്ക് മുമ്പ്, വാഹിദായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പ്, കക്കാറായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പ്, കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പ്, സബാനിയാക്കളായ മലക്കുകൾ തീയിൽ ചുട്ടുപഠിപ്പിച്ച ചങ്ങല കൊളുത്തുകൾ കൊണ്ട് തന്റെ ചങ്കിരി പിടിച്ചു വലിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ്, സലാസില വാകലാലം വസൈറ, നാളെ കാലാകാല നരകത്തിൽ തേളുകൾ തന്റെ ശരീരത്തപ്പിച്ച് ചീന്തി കൊടുക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് തെറ്റേറ്റ് പറഞ്ഞ് കരിങ്കൽ ചീളുകൾ ശരീരത്തിലേക്ക് വന്ന് ചിറച്ചു തുണ്ടകളെ തെറിച്ചു മാറി അവസാനം വേദന സഹിക്കാൻ കഴിയാട് മായിസ് റളിയല്ലാഹു തആലാനു മരുഭൂമിയിലൂടെ ഓടുകയാ. ഓടിപ്പോയ മായിസ് തല്ലി വീഴുമ്പോ മഹാനായ ഖാലിദ് റളിയല്ലാഹു തആലാനു ഒരു കരിങ്കൽ ചീളെടുത്തിട്ട് മായിസിന്റെ തലയുടെ നേരെ എറിഞ്ഞു. ആ കരിങ്കൽ ചീളും മായിസിന്റെ നെറ്റിയിൽ തൊട്ടിട്ട് നെറ്റി പൊട്ടിച്ചതറി രക്തത്തുള്ളികൾ എറിഞ്ഞ ഖാലിദിന്റെ മുഖത്തേക്ക് തിരിച്ചു തെറിച്ചു. ഖാലിദ് റളിയല്ലാഹു തആലാനു ചുടുമാംസം തന്റെ ചുടുരക്തം തന്നെ മുഖത്തേക്ക് തെറിച്ചപ്പോ കൈയിന്റെ പുറകു ഭാഗം കൊണ്ട് ഛേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടച്ചു മാറ്റിയപ്പോ മദീനത്ത് പള്ളിയുടെ മുറ്റത്തിരുന്ന് ഈ കാഴ്ച കണ്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരിങ്കല്ലിന്റെ ഏളുകൊണ്ട് പൊളയുന്ന മായിസ് കെറിഞ്ഞ രക്തം തുടച്ചു കളഞ്ഞ ഖാലിദ് മുത്തുനബി വിളിച്ചു പറഞ്ഞു, ഖാലിദേ വേണ്ട, ഖാലിദേ വേണ്ട, ഖാലിദേ നീ തുടച്ചു കളഞ്ഞ രക്തമുണ്ടല്ലോ ഒരു പ്രാവശ്യം എന്നറിയാതെ വ്യഭിചരിച്ചിട്ട് പടച്ചറ പിന്നെ നരകത്തെ പേടിച്ചിട്ട് സ്വയം വിചാരണ ചെയ്ത് തെറ്റുകളെ തെടുത്തിയിട്ട് തൗബ ചെയ്ത എന്റെ മായിസ് ഉണ്ടല്ലോ. ആ മായിസിന്റെ പശ്ചാത്താപത്തിന്റെ പ്രതിഫലം ഈ മദീനയിലെ ഈ മക്കയിലെ 70 അവിശ്വാസികൾക്ക് വീതിച്ചു കൊടുത്താൽ അവര് മുഴുവനും സ്വർഗത്തിലേക്ക് എത്തും. ഖാലിദേ എന്റെ ഖാലിദിനെ മായിസിനെ നീ തള്ളിപ്പറയണ്ട, ചെറുപ്പക്കാരാ മദീന കാണാത്ത ചരിത്രമേതാണുള്ളത്, മക്കയുടെ മണൽത്തരികൾക്ക് പറയുന്ന ചരിത്രമേതാണുള്ളത്, ശരീരം മുഴുവൻ രക്തത്തിന് മുങ്ങിക്കുളിച്ച് തളർന്നു വീണ മായിസ് റളിയ മായിസിന്റെ ശരീരം എടുത്തിട്ട് തലയെടുത്ത് തന്നെ മടിയിലേക്ക് വെച്ചു. ഹബീബായ നബിയുടെ മടിയിൽ തല വെച്ചിട്ട് വേദന കൊണ്ട് പളയുമ്പോ കരിങ്കൽ ചീലുകൾ ശരീരത്തിൽ ആഴത്തിലേൽപ്പിച്ച മുറിവുകളിൽ നിന്ന് വേദന കിരിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ വെച്ചിട്ട് മായിസ് റളിയല്ലാഹു തആലാനു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അറിയാടെ പിശാചെന്നെ ചതിച്ചിട്ട് ഞാൻ വ്യഭിചരിച്ചു പോയി, ഇന്നതിന്റെ പരിഹാരമായി ഖുർആൻ പറഞ്ഞ ഏറിന്റെ വിചാരണ ഞാൻ ഏറ്റെടുത്തു. ഞാൻ മരിക്കാൻ പോകുന്ന നബിയേ, എന്റെ സക്കറാത്ത് വന്ന് നബിയേ,
ഇസ്രായേലിനെ ഞാൻ കാണുന്നു യാ റസൂലല്ലാ നബിയേ നബിയേ യാ റസൂലല്ലാ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങളുടെ മനസ്സിന് സമാശ്വാസം തന്ന രംഗാട് ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് പോവുകയാ ഞാൻ എൻ്റെ കബറിലേക്ക് പോവുകയാ ഞാൻ എൻ്റെ നരകത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോവുകയാ ഞാൻ അറിയാതെ ചെയ്ത ഈ തെറ്റ് ഈ ഒരു ഏറ് കൊണ്ട് അള്ളാഹുവിനേക്ക് പുറത്തു തന്നു അതല്ല ഞാൻ കബറിലേക്ക് പോകുമ്പോ പരലോകത്തേക്ക് പോകുമ്പോ ഇതേ തെറ്റിന്റെ പേരിൽ ഇനിയും അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ യാ റസൂലല്ലാ സഹിക്കാൻ കഴിയില്ല നബിയേ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വന്നു മായിസ് റളിയല്ലാഹു തആലാനെ ചിന്തിച്ചറണ്ട ഈ ദുനിയാവിലെ തൗബ ചെയ്താൽ കരിങ്കല്ലിന്റെ ഏറ് കിട്ടിയാൽ പോരെ ഇത് തൗബ ചെയ്യാടെ പരലോകത്ത് ചെന്നാൽ കിട്ടുന്നടല്ല വലഹും മക്കാമിഉ മിൻ ഹദീദ് വലഹും മക്കാമിഉ മിൻ ഹദീദ് ഇരുമ്പിന്റെ ചുട്ടുക കൊണ്ട് മലക്കുകൾ തലയടിച്ചു പൊട്ടിക്കുന്നതിനേക്കാൾ നല്ലത് ദുനിയാവിലെ മനുഷ്യന്റെ ഏറുകൊണ്ട് മരിക്കുന്നതാണ് കരട് മായിസ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞു മായിസേ 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 ഇന്ന ഉമ്മത്തി ഹാദിഹി ഉമ്മത്തു മർഹൂമാ ലാ യുഅദ്ദിബഹല്ലാഹു ബിഅദാബൈ എന്റെ സമുദായത്തിനോട് റബ്ബ് കരുണ ചെയ്ത സമുദായമാണ് ഒരേ തെറ്റിന്റെ പേര് രണ്ട് പ്രാവശ്യം അല്ലാഹു ഒരെ ശിക്ഷിക്കുകയില്ല ഇവിടെ വെച്ച് നീ ഖാലിസായ തൗബ ചെയ്താൽ അല്ലാഹു പരലോകത്ത് നിന്നെ ശിക്ഷിക്കില്ല മായിസേ അതുകൊണ്ട് എന്നെ കേൾക്കാൻ എത്തിയവരോട് എന്റെ പ്രസംഗം കേൾക്കാൻ എത്തിയവരോട് ഒരല്പസമയം പിടിയും അഹമ്മദ് കബീർ നമ്മളിൽ രണ്ട് വഴിക്ക് യാത്രയാവും ഇനി കാണുമോ എന്നറിയില്ല പൂന്താനം പറഞ്ഞതുപോലെ കൂടെയില്ല ജനിക്കും നേരത്തും തീർച്ചയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നത് എന്തിന് നാം പ്രദാ ഒന്നിച്ച് ജനിച്ചവരല്ല നമ്മൾ ഒന്നിച്ചു മരിക്കുന്നവരുമല്ല നമ്മൾ നാളെ ആദ്യം ഞാൻ മരിക്കുമോ അതല്ല നിങ്ങൾ മരിക്കുമോ ആരുടെ മണ്ണിലെ ആരുടെ സന്തൂക്ക് കെട്ടിലാണ് ആദ്യം എടുക്കുന്നതെന്നറിയാട് അനിശ്ചിതത്വത്തിൻ്റെയും ആകസ്മികതയുടെയും ഇടയിലുള്ള ഈ യാത്രയിൽ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹാ റബ്ബിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചിട്ട് പെങ്ങളെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടാവാം അന്യപുരുഷനെ ഫോൺ ചെയ്തിട്ടുണ്ടാവാം അവൻ നിന്റെ കവിളിൽ ചുംബിച്ചിട്ടുണ്ടാവാ പക്ഷേ ഇന്നത്തെ രാത്രിയിലെ തെറ്റ് മനസ്സിലാക്കി പടച്ചറപ്പിലേക്ക് നിന്റെ ഹൃദയത്തെ കൊണ്ടുപോയാൽ നാളെ രാവിലെ നിന്റെ പൊന്നുമക്കൾ വന്ന് കട്ടിലിൽ കിടക്കുന്ന ഉമ്മാ ഉമ്മാ എന്ന് പറഞ്ഞ് തട്ടി വിളിക്കുമ്പോ നിന്റെ റൂഹ് വിട പറഞ്ഞ് നീ പരലോകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ സ്വർഗമുറപ്പാ പെണ്ണേ ഈ രാത്രിയിൽ റബ്ബിനോട് നീ പൊട്ടിക്കരയണം എന്നിട്ട് അല്ലാഹുവിനോട് പറയണം റബ്ബേ നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോത്തിട്ടുടനടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവന് തലമുടി തലമുടിയിൽ മണ്ണ് വാരിയിട്ടിട്ട് തലമുടിയിൽ പിടിച്ചിങ്ങനെ വലിച്ചിട്ട് പറയണമല്ലോ അല്ലാഹുവേ ഇന്ന് രാത്രിയിൽ വീട്ടിൽ പോയിട്ട് ഒരു സ്വയം വിചാരണയ്ക്ക് തയ്യാറെടുക്ക് നീ താമസിക്കുന്ന വീടിൻ്റെ റൂമിൽ കയറി ആരുമില്ലാത്ത റൂമിൽ റേറ്റ് ഓഫ് ആക്കണം എന്നിട്ട് ആരുമില്ലാത്ത ഇരുട്ടത്തിരുന്നിട്ട് റബ്ബേ കരുണയുള്ള റബ്ബേ പൊറുക്കുന്ന റബ്ബേ തവാബായ റബ്ബേ റഹീമായ റബ്ബേ ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി അല്ലാ മഹാമാര് പറയുകയാണ് നീ ചെയ്ത തെറ്റിൻ്റെ ആഴമൊക്കിട്ടുടനടി നിറയട്ട മണ്ണാൽ മുഴുവൻ നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവന് തലമുടി നിന്റെ തലയിലേക്ക് മണ്ണ് മാറിയിടണം എന്നിട്ട് മുടിയിടിയിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് പറയണം അല്ലാഹുവേ ഞാൻ നിന്നോട് മടങ്ങുന്നു അല്ലോ എന്ന് പറഞ്ഞിട്ട് റബ്ബിലേക്ക് പറഞ്ഞു ആ കിടന്ന കിടപ്പത്തിൽ നീ മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ സ്വർഗം നിനക്കുറപ്പാണ് അതുകൊണ്ട് പടച്ചറപ്പിന്റെ വിചാരണക്ക് മുമ്പ് ഹസിബു കബിലന തുഹാസബൂവിനോട് സ്വയം ഒരു വിചാരണക്ക് തയ്യാറാവണേ
അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ, അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ, അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അവസാനം. ഇതുപോലൊരു സദസ്സിൽ പതിനായിരങ്ങൾ എഴുന്നേറ്റ് നിന്ന് കയ്യത്തി ദുആ ചെയ്തിട്ട് റബ്ബേ ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, പൊറുക്കണേ അല്ലാ, നീ ഗഫൂറാണ്, നീ റഹീമാണ്, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ പാപികളാണ് അല്ലാഹുവേ, നാളെ ആറടി മണ്ണിലേക്ക് പോയാൽ ഞങ്ങൾ രാജാവല്ല, ഞങ്ങൾ യാചകനാണ്. അല്ലാഹുവേ ആറടി മണ്ണിലേക്ക് ഞങ്ങൾ പോയാൽ പിന്നെ ഞങ്ങൾ യാചകനാണ് അല്ലാഹുവേ, പിന്നെ രാജാവില്ല. രാജാവും തൊഴിലാളിയും ഒരേപോലെ കിടക്കുന്ന സ്ഥലം മണ്ണാണ്. അവിടെ പിന്നെ ആർക്കും മേൽവിനാശയില്ല. മണ്ണിലേക്ക് പോയാൽ അഹമ്മദ് കബീർ ബാക്കവി മണ്ണിൽ പോയി എന്നാരും പറയൂല, അമ്പലക്കെട്ടി അബ്ദുറഹ്മാദി മരിച്ചു എന്നാരും പറയൂല, മയ്യത്തായി പോയി മൂന്നക്ഷരത്തിലെ അറിയൂ. അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറുകളും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, എന്റെ പൊന്നു സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇന്ന് അവസാന ദിവസമാണ്, നമുക്ക് ദുആ ചെയ്യണം. എല്ലാവരും കാര്യമായി ഒരു സ്ക്വയർ ഫീറ്റെങ്കിലും സംഭാവന ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബക്കറ്റുമായി സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഈ സദസ്സിലെ ദുആ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഉറക്കെ മൂന്ന് സലാത്തേലീൻ, ആര് പതുക്കെ ചെല്ലരുത്, ഉറക്കെ. എന്നാലേ ഉറക്കെ ചൊല്ലിയാൽ മുത്തുനബി ഉറക്കം മടക്കി തരും. നമ്മുടെ ദുആയിലേക്ക് കടക്കാൻ നമുക്ക് സമയമായി. എല്ലാവരും ഉറക്കെ ബിഹക്കി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ ഒരാൾ പോലും ഒഴിവാകരുത്. എല്ലാവരും നല്ല രീതിയിൽ ആ സദഖയിൽ പങ്കാളികളാവീൻ. റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. ഇതുവരെ ഇരുന്ന സഹോദരങ്ങൾ, നല്ല ചൂടുണ്ട് എനിക്കറിയാം, ഏറ്റവും കൂടുതൽ ചൂടുള്ളത് എനിക്കാണ്. എൻ്റെ ശരീരം വർക്കിയാണ്, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. എൻ്റെ ബനീനൊക്കെ നനഞ്ഞ് തുണി വരെ നനയാൻ തുടങ്ങി, ആ രീതിയിൽ ചൂടുണ്ട്. അല്ലാഹു നമ്മുടെ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും ഒരു നല്ല സദഖ ഇന്നത്തെ അവസാനത്തെ ദുആയിൽ നമുക്ക് പങ്കാളികളാവണം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ബക്കറ്റിലേക്ക് സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ ഏതാഗ്രഹം ഒന്ന് തീട്ടാണോ കബൂലാക്കണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചവനെ രോഗങ്ങളുള്ളവനാണെങ്കിൽ രോഗങ്ങൾ നീ ശിഫയാക്കണേ തമ്പുരാനെ, പ്രയാസങ്ങളുള്ളവനാണെങ്കിൽ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹുവേ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റി ഈ സദസ്സിൻ്റെ അവസാനത്തെ മഹത്തായ ദുആയിൽ സലാത്തിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്ക് മാറ്റം കിട്ടുന്ന, ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് ശമനം കിട്ടുന്ന ഒരു നല്ല സദസ്സാക്കി സ്വീകരിക്കണേ അല്ലാ. بحق سيدنا محمد وآله وصحبه اجمعين الله سبحانه وتعالى സ്വീകരിക്കും മറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല ഐശ്വര്യം നൽകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞ് ഇൻഷാല്ലാ ഇനി ആറ് ഏഴ് തീയതികളിൽ പെരിങ്ങത്തൂരിൻ്റെ രണ്ട് ദിവസത്തെ ഭാഗമുണ്ട്, ഈ വരുന്ന ആറ് ഏഴ്. അതിനുശേഷം പിന്നെ ഏപ്രിൽ എട്ട് ഒമ്പത് നമ്മുടെ കടമേര് റഹ്മാനിയയിൽ ഇൻഷാല്ലാ കഴിഞ്ഞ വർഷം നടന്നതുപോലെ, കഴിഞ്ഞ വർഷം എത്രയോ ഉമ്മമാരുടെ കയ്യിൽ വളകൾ ഊരി അതിലേക്ക് സദക്ക ചെയ്തു തന്നു. അള്ളാഹുർക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ. ഏപ്രിൽ ഒമ്പത് എട്ട് ഒമ്പത് ഞാൻ കടമേരി വരുന്നുണ്ട്, വളയൊക്കെ ഇപ്പോൾ ഊരി വെച്ചേക്കണം, അവിടെ വെച്ച് ചോദിക്കാൻ സമയമൊന്നും ഇല്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കൊട്ടുമല ഉസ്താദിൻ്റെ കേരളത്തിൽ ഐതിഹാസികമായ ഇനി ഒരു ആവർത്തിക്കപ്പെടാത്ത ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച സമസ്തയുടെ തൊണ്ണൂറാം വാർഷിക സമ്മേളനം ആലപ്പുഴ കടപ്പുറത്തെ പാൽക്കടലാക്കി മാറ്റിയ, അത് കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ടു, അത്ഭുതപ്പെടുത്തി അതിൻ്റെ സംഘാടക മികവ്. ധാരാളം ഹൈന്ദവ സഹോദരങ്ങൾ പോലും പറഞ്ഞു ഇത്ര അച്ചടക്കത്തോടെ ലക്ഷക്കണക്കിന് ആളുകൾ, 15 ലക്ഷത്തോളം വരുന്ന ആളുകൾ അവിടെ കൂടിയിട്ട് നാഷണൽ ഹൈവേയിൽ ബ്ലോക്കായില്ല. ഉമ്മൻചാണ്ടി പോലും പറഞ്ഞു എങ്ങനെ അഭിനന്ദിക്കണമെന്നറിയില്ല, കാരണം ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയിട്ട് നാഷണൽ ഹൈവേയിൽ ഒരു ഓട്ടോറിക്ഷ പോലും ബ്ലോക്കായില്ല. അങ്ങനെ ഒരു സമ്മേളനം നടത്താൻ ദുനിയാവിൽ കഴിഞ്ഞ സമസ്തയുടെ പ്രവർത്തകർക്കാണ്. ആ സമ്മേളനത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ബഹുമാനനായ കൊട്ടുമല ബാപ്പു ഉസ്താദ് അവർ ആയിരുന്നു.
മാസ്റ്റർ ബ്രെയിൻ. അതിൻ്റെ സംഘാടനത്തിൻ്റെ ചുക്കാൻ പിടിച്ച് ഉറക്കമളച്ച് അതിൻ്റെ വിജയത്തിന് വേണ്ടി ആ സമസ്തയുടെ 90-ാം സമ്മേളനത്തിൻ്റെ പുറകിലെ മാസ്റ്റർ ബ്രെയിൻ ബഹുമാനായ കൊട്ടുമല ഉസ്താദായിരുന്നു. മഹാനവരുകൾക്ക് മാരകമായ ക്യാൻസറിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ. ആ മാരകമായ രോഗത്തിൽ പിടിപെട്ടവർക്ക് നീ ശിഫ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്ത് കുവൈറ്റിൽ കൂടിയ ആയിരക്കണക്കിന് പ്രവാസികൾ അവരെല്ലാവരും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ ആ സദസ്സിൽ 3 വർഷം നമ്മുടെ വൈസലാജി ഇല്ലേ അവിടെ ഇല്ലേ, ഇപ്പടാ ഓർത്ത് വൈസലാജി ഉണ്ടാ സദസ്സിൽ. ഇപ്പൊ 3 വർഷമായി ഞാൻ വന്നിട്ട്, 3 വർഷമായി. ആ സമയത്ത് സദസ്സിൽ നിന്ന് സംഘാടകരൊരു പാദസരം കൊണ്ടുവന്നിരുന്നു. ഞാൻ ദുആ ചെയ്തു, ആരെന്നറിയില്ല സഹോദരി. പിന്നീട് പല സദസ്സിൽ ഞാൻ ആ സ്വർണത്തിന്റെ സദക്കയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് കോഴിക്കോട് നന്ദിദാർ സലാമിൽ വരുമ്പോ ആ സഹോദരൻ ഉസ്താദിന്റെ ദുആ കേട്ടിട്ട് കാലിൽ കിടന്ന പാദസരം ഊരിത്തന്ന പെങ്ങളാ ഞാന്. ആ സമയത്ത് എനിക്ക് മാരകമായ രോഗത്തിന്റെ പിടിയിലാ. ദുആ കേട്ടപ്പോ ഡോക്ടർമാര് കൈയടിഞ്ഞെന്നെ ഇതുകൊണ്ട് ശിഫ കിട്ടുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞപ്പോ കാലിൽ കിടക്കുന്ന പാദസരം ഞാൻ ഊരിത്തന്നടാ. എന്റെ ആ മാരകമായ ഡോക്ടർമാര് കഴിഞ്ഞ രോഗം പോലെ ശിഫയായി എന്ന് പറഞ്ഞ് ആ സഹോദരി 3 വർഷത്തിന് ശേഷം അവിടെ കാണാൻ വരുമ്പോ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞാൽ ആര് കൈയൊടിഞ്ഞാൽ റബ്ബ് കൈയൊടിയാതിരുന്നാൽ, ആര് ഒറ്റപ്പെടുത്തിയാൽ റബ്ബ് ഒറ്റപ്പെടുത്താതിരുന്നാൽ, അവനാണ് ഹയ്യ്, അവനാണ് സമീഅ്, അവനാണ് ബസീർ. ഒരു സ്വർണ്ണാഭരണം ഈ പള്ളിക്ക് വേണ്ടി തന്ന് ഇൻഷാല്ലാ ഒരു സ്വർണ്ണവള ഈ പള്ളിയിൽ 10,000-ക്കണക്കിന് ആളുകൾ സുജൂദ് ചെയ്യുമ്പോ അതിന്റെ ഒരു പ്രതിഫലം എനിക്ക് കിട്ടണം. എന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ മുറാദുകൾ ഹാസിലാവണം. ആഗ്രഹത്തോടെ ആഗ്രഹത്തോടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു ദിവസം പെണ്ണുങ്ങളോട് പ്രസംഗം നടത്തുകയാ. പെണ്ണുങ്ങളെ തസദ്ദഖ്നാ ഇന്നി ഉരീതു കുന്നാ കസറ മിൻ അഹ്ലിന്നാ, നാളെ നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാ. നരകം മുഴുവൻ പെണ്ണുങ്ങൾ നിറഞ്ഞു കിടക്കുകയാ. വബിമയാ റസൂലല്ലാ, അതെന്താണ് നബിയേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നരകത്തിന്റെ കത്തി ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ തസദ്ദഖ്നാ വലൗ മിൻ ഹുലീകിനാ, നിങ്ങൾ സദക്ക ചെയ്യണേ. അത് നിങ്ങളുടെ ആഭരണങ്ങളാണെങ്കിൽ ശരി. ഇത് കേൾക്കേണ്ട താമസം ബിലാൽ റളിയല്ലാഹു തആലാനെ സ്ത്രീകളുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ട മുത്തു നബി തിരിച്ചു വരുമ്പോൾ കമ്മലുകൾ രക്തം പച്ചിയിട്ട് കിടക്കുന്നുണ്ട് മുത്തു നബിയുടെ തലപ്പാവിൽ. ഇതെന്തേ പെണ്ണേ? ആ സ്ത്രീകൾ പറഞ്ഞു, നബിയേ, അങ്ങല്ലാണ്ട് ദീനിനു വേണ്ടി സ്വർണം ചോദിച്ചിട്ട് അതൂരാൻ മാലയുടെ കമ്മലിന്റെ പിരിയൂരുമ്പോ അതൂരിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലെങ്ങാനും അസ്രായിൽ വന്ന് റൂഹ് പിടിച്ചാൽ ഇത് തരാങ്കടിയാട് പോകേണ്ടി വരുമല്ലോ നബിയേ. അതോ തൊട്ട് ഞങ്ങൾ കാതിൽ കിടന്ന സ്വർണ്ണാഭരണങ്ങൾ വലിച്ചു പറിച്ചെടുത്തപ്പോ അതിന് രക്തം പച്ചി കിടന്നടാണെന്ന് നരകത്തെ പേടിയുള്ള നാളത്തെ ജീവിതത്തിന് വേണ്ടി ഈ ജീവിതത്തിന്റെ നന്മകളെ മാറ്റിവെച്ച ബുദ്ധിമതികളായ സഹാബിയത്തുകളായ വനിതകൾ പറഞ്ഞുവെങ്കിൽ, പെങ്ങളെ നാളെ മരിച്ചിട്ട് കിടക്കുമ്പോ നാണ്ടെ മയ്യത്തടക്കുന്നതിന് മുമ്പേ മക്കളുടെ തർക്കം, ഉമ്മാടെ കമ്മലെനിക്ക്, ഉമ്മാടെ മാലയെനിക്ക്, നീ ഇട്ടിട്ട് പോയ സ്വർണത്തിന് വേണ്ടി നീ വളർത്തിയ മക്കൾ തമ്മിലടിക്കുമ്പോ, നീ മരിച്ചിട്ട് പള്ളിയിലേക്ക് പോയാലും അള്ളാഹുവിന്റെ അടുക്കൽ ഓരോ ബാങ്ക് പള്ളിയിൽ മുഴങ്ങുമ്പോഴും ഓരോ നിസ്കാരം നടക്കുമ്പോഴും ആരുമില്ലാത്ത സമയത്തും മലക്കുകളെ തസ്ദീഖ് ചെയ്യുമ്പോഴും നിരന്തരമായി കിട്ടുന്ന പ്രതിഫലമാണ് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ചെലവഴിക്കുക. ഈ വോളണ്ടിയേഴ്സിന് ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വിടുകയാ. ഈ ദുആയ്ക്ക് വേണ്ടി 100 കണക്കിന് സഹോദരിമാർ, ഇന്നലെയും ഒരു സഹോദരി സ്വർണവള എന്റെ കയ്യിൽ
തന്ന സ്ഥാപനത്തിന് വേണ്ടി എത്രയോ സഹോദരിമാരെ നൽകിയിട്ടുണ്ട്. ഉസ്താദേ ദുആ ചെയ്യണേ. 99% ബ്ലഡ് ക്യാൻസർ വന്നൊരു സഹോദരി ഹാഫിളീങ്ങളായ മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ട് ആ രോഗം മാറി ആസീസിൽ നിന്ന് നേരെ വന്നത് ഒറ്റപ്പാലത്തിന്റെ സ്ഥാപനത്തിലേക്ക്. അവിടെ വന്ന ആ സഹോദരി കാണാൻ കയറി വന്ന് കയ്യിലെ കിടക്കുന്ന വളം മുഴുവനും ഊരയിട്ട് ഈ ഹാഫിളീങ്ങളായ മക്കളെ ദുആ ചെയ്തപ്പോഴാ 99% ബാധിച്ച എന്റെ ക്യാൻസർ മാറിയത് അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ഞാൻ. 18 വർഷത്തെ വാളിന്റെ ചരിത്രത്തിൽ എത്ര എത്ര അത്ഭുതങ്ങൾ സഹോദരങ്ങളെ. അല്ലാഹാണ് ഷാഫി, അവനാണ് കാഫി, അവനാണ് മുആഫി. അയ്യൂബ് നബിയുടെ മാരക രോഗത്തിന് വരും പച്ചവെള്ളം കൊണ്ട് ശിവ കൊടുത്തവൻ അവനാണ്. അല്ലാഹുവേ അല്ലാഹുവേ, ഏതാഗ്രഹത്തോടെ ഈ സഹോദരിമാര് തരുന്നു അവരാഗ്രഹങ്ങളെ സബലീകരിക്കണേ. അല്ലാ റബ്ബേ, അവരുടെ പൊന്നുമക്കളെ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളാക്കണേ. അല്ലാ അല്ലാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരട്ടെ. പൊന്നുമോനെ, ഖബറിന്റെ അടുക്കൽ പോയാൽ ദുആയിലേക്ക് കടക്കുകയാണ് ഞാൻ. ലോകരാട്ട തലവന്മാര് ഒന്ന് മുമ്പിലിരിക്കാടം മുട്ടുപറച്ചിട്ടിരിപ്പിക്കുന്ന കർക്കശക്കാരനായ ഭരണാധികാരിയാണ് ദുബായ് ഭരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഷെയ്ഖ് മുഹമ്മദിന്റെ മുമ്പിൽ ബറാക് ഹുസൈൻ ഒബാമയ്ക്ക് പോലും മുട്ടുപറച്ചു പോകും. ഷെയ്ഖ് മുഹമ്മദിന്റെ സബീൽ പാലസിൽ പോയാൽ കണ്ണഞ്ചിയിട്ട് നമ്മൾ നോക്കിപ്പോകുന്ന ഏറ്റവും വലിയ ആഡംബരത്തിന്റെ കൊട്ടാര സബീൽ പാലസ്. അതിൻ്റെ ഉള്ളിൽ ഈ വിനീതനും കടന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ദുബൈ രാജാവിന് അതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോ അള്ളാഹുവേ, ആര് കണ്ടാലും മുട്ടുപറക്കുന്ന ബറാക് ഒബാമയ്ക്ക് പോലും മുട്ടുപറച്ചിട്ടല്ലാടെ കയറി പോകാത്ത. കയറിപ്പോയാൽ ലളിത കലാശില്പം കണ്ട് കണ്ണഞ്ചു നിൽക്കുന്ന സബീൽ പാലസിലേക്ക് മുട്ടൊന്ന് വിറക്കാറെ കണ്ണ് ചിമ്മാതെ കടന്നു പോരൊട്ടാലേയുള്ളൂ. അത് മറ്റാരുമല്ല ദുബൈയിലെ രാജാവായ ഷെയ്ഖ് മുഹമ്മദിന്റെ മകൻ ഷെയ്ഖ് റാഷിദിന്റെ റൂഹ് പിടിക്കാണ് സബീൽ പാലസിലേക്ക് കടന്നു തന്നപ്പോ അസ്രായിലിന് മുട്ടുപറച്ചില്ല. അവിടുത്തെ ആഡംബരം കണ്ട് അസ്രായിലിന്റെ കന്നു ചെമ്മിയില്ല. മരിക്കുന്ന സമയത്ത് ആരാ ഷെയ്ഖ് മുഹമ്മദ്? ആരാ? നെഞ്ചും വിരിച്ചിട്ട് അഹങ്കാരത്തോടെ നടക്കുന്ന ചെറുപ്പക്കാരാ. ആരാ ഷെയ്ഖ് മുഹമ്മദ്? യൂറോപ്പിലെ പെണ്ണുങ്ങൾ മുഴുവന് സ്വപ്നം കാണാൻ ആഗ്രഹിച്ച ലോകത്തിലെ ഒന്നാമത്തെ ഹാൻസമാണ് ഷെയ്ഖ് റാഷിദ്. ഏഷ്യാഡ് ഒളിമ്പിക്സിൽ കുതിരപ്പന്തയത്തിൽ 100 മീറ്റർ ഓട്ടത്തിൽ 1st സമ്മാനം നേടിയ മാ കായിക പ്രതിഭ. പക്ഷേ കുതിര സവാരിയിൽ ഓടിപ്പോകുന്ന കുതിരയെ പിടിച്ചു നിർത്തിയ പ്രതിഭ. പക്ഷേ അസ്രായിൽ എന്ന കുതിരയെ പിടിച്ചു കെട്ടാൻ ഷെയ്ഖ് റാഷിദ് എന്ന ലോക സുന്ദരന് കരിയാടെ പോയെങ്കിൽ മരിക്കുന്ന സമയത്ത് 3200 കോടി ഡോളറിന്റെ സമ്പാദ്യമുണ്ട് ഷെയ്ഖ് റാഷിദിന്റെ പേര്. മരിക്കുന്ന നേരത്ത് 3200 കോടി ഡോളർ സമ്പാദ്യമുള്ള ഷെയ്ഖ് റാഷിദ് എവിടെ? മരുഭൂമിയിലെ മരുപ്പറമ്പിന്റെ ഉള്ളിൽ 6 അടി മണ്ണിന്റെ ഉള്ളിൽ മലന്ന് കിടക്കുന്നുണ്ട് ദുബൈയുടെ കിരീടാവകാശി. എന്നിട്ടാണോ ദുബൈയിലോ ബഹ്റൈനിലോ പോയി റബ്ബ് നൽകിയ നിഴമത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ? നമ്മുടെ നാട്ടിലെ ഏത് പ്രസ്ഥാനത്തിന്റെയും ഗണ്യമായ ഭാഗം നമ്മുടെ ഗൾഫ് സഹോദരങ്ങളുടേതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാസികൾ മുഴുവനും നീ അവരെ കാത്തോളണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നും കൊണ്ടാകാനില്ല. സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്ന കുഫാന, അതുമാത്രമല്ല തീരപ്പെടും വഹദാന. പോകുന്ന നേരത്ത് 3 വെള്ളത്തുണി, 3 വെള്ളത്തുണി. ആ വെള്ളത്തുണി തന്നെ നമ്മുടേതല്ല. വൽഹിയ വല്ലാഹി ലിൽ ഖറാബി വദ്ദഹാബ് വജിസ്മുക്കലി തുറാബി വൽമാബ്. ആ വെള്ളത്തുണി തന്നെ പുഴുക്കൾക്കുള്ളടാ. ഞാൻ പറയുന്നു, ഷെയ്ഖ് റാഷിദിന്റെ ശരീരം കബറിൽ വെച്ചപ്പോഴും അത് പുഴുക്കൾ തിന്നുപോയി. പക്ഷേ മയ്യത്ത് കൊണ്ടുപോയി കബറിലേക്ക് വെച്ചാൽ, ഓനെ ആ നോട്ടീസർ അല്പം കഴിഞ്ഞ് കൊടുക്ക, 10 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പൊ കൊടുക്കല്ലേ, ഇപ്പൊ അത് വായിച്ചാ പിന്നെ അതിനകത്തേക്ക് പോകും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്
പക്ഷേ ശൈഖ് റാഷിദിന്റെ ശരീരം തിന്ന പുഴു കബറിലേക്ക് വച്ചാൽ പാഞ്ഞു വരുന്ന പുഴുക്കളും ചെതലുകൾ പോലും ബഹുമാനത്തോടെ നോക്കിയിട്ട് മാറി നിൽക്കും. ആരുടെ ശരീരമെന്നോ ശൈഖ് റാഷിദിൻ്റെതല്ല, ശൈഖ് മുഹമ്മദിൻ്റെതല്ല. അവർ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകളാ. ഒരു ഹാഫിളായ മകന്റെ മയ്യത്തെടുത്ത് പള്ളിക്കാട്ടിൽ വെച്ച് മണ്ണിട്ടിട്ട് തിരിച്ചു പോയാൽ ആ സമയത്ത് വരുന്ന പുഴുക്കള് ബഹുമാനത്തോടെ ആ ശരീരത്തെ നോക്കി നിൽക്കും. അല്ലാഹു നമ്മുടെ മക്കളെ ഹാഫിളുകളാക്കി തരട്ടെ, ഹാഫിളുകളാക്കി തരട്ടെ. ഒരു വലിയ ആഗ്രഹമാണത് സഹോദരിമാരെ, ഒരു സ്വർണ്ണാവണം, എൻ്റെ മക്കൾ ഹാഫിളാവണം, എൻ്റെ രോഗ ശിഫയാവണം. ആഗ്രഹത്തോടെ കൊടുത്തു വിടുക, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവനെ, മകൻ ഹാഫിളാവാൻ ദുആ ചെയ്യണം. 6666 ഉസ്താദിന്റെ കോളേജിലേക്ക് നേർച്ച ചെയ്തിട്ടുണ്ട്, ധാരാളം ആളുകളെ സഹായിക്കുന്നുണ്ട്. 18 വർഷത്തെ എന്റെ സമ്പാദ്യം ഏടെന്നറിയോ? ചില ആളുകൾ എന്നെ കണ്ടാൽ തിരിച്ചറിയാറില്ല, കാരണം നേരത്തെ ഞാൻ 92 കിലോയുണ്ട്, ഇപ്പൊ എന്റെ തൂക്കം 84 കിലോയാണ്. അതെന്തെന്നറിയോ? പാതിരാത്രിയിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ ഓടിയിട്ടാണ്. പിന്നെ ഇങ്ങനെ ഒരു ദിവസം ക്യാൻസലായ 2 ദിവസം തോക്കുമുനയിൽ വെച്ച് ചില ആളുകൾ മേടിച്ചോണ്ടും വരാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ശരീരം ഇങ്ങനെ ആയത്. എന്നാലും എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. ഇന്നും എൻ്റെ ഭാര്യ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, 2-ാമത്തെ മോൻ അവൻ ഇച്ചിരി കുസൃതിയും സ്നേഹവും കൂടുതലാണ്. രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് ചോദിച്ചു, വാപ്പ എപ്പോൾ വരും? ഉമ്മ പറഞ്ഞ് നാളെയേ വരൂ. എന്താ വാപ്പ വീട്ടിലില്ലാത്തത്? വാപ്പയെ കണ്ടിട്ടെത്ര ദിവസമായി. ഇങ്ങനെയാണെങ്കിൽ വാപ്പയോട് വന്നിന് പോകരുതെന്ന് പറയണോന്ന് പറഞ്ഞിട്ടാണ് 6 വയസ്സുകാരൻ സ്കൂളിൽ പോയത്. സങ്കടമില്ല സഹോദരങ്ങളെ, എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. ചില ആളുകൾ പറയും, ഇയാൾക്കൊക്കെ 50,000 വെച്ച് കിട്ടാറുണ്ട്, ഒന്നും തരാതെ പിന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സലാം പറഞ്ഞാൽ മടക്കാത്ത സംഘാടകരുമുണ്ട്. ഇതൊന്ന് യൂട്യൂബിൽ വന്നാൽ എനിക്കൊരു പേടിയില്ല. എന്നെക്കുറിച്ച് വാട്സപ്പും ഫേസ്ബുക്കും നിറച്ച് എനിക്കെതിരെയുള്ള പ്രസംഗം, കേരള യാത്രയിൽ ഞാനൊരു പ്രസംഗം നടത്തി, അത് മനസ്സിലാക്കാത്ത ആളുകൾ മുഴുവനും പ്രതികരിച്ചു. ഞാൻ തിരുത്തുന്ന പ്രശ്നമില്ല, ഞാൻ സ്വബോധത്തോടെ പ്രസംഗിക്കുന്ന ആളൻ, ഞാൻ പറഞ്ഞത് സ്വബോധത്തോടെയാണ്. അത് തിരുത്തേണ്ട കാര്യങ്ങൾ കൊച്ചുകുട്ടി പറഞ്ഞാലും തിരുത്തും, പ്രശ്നമില്ല. ഫേസ്ബുക്കും വാട്സപ്പും ഉള്ളിടത്തോളം കാലം ഓരോ ദിവസവും 1,000,000 നന്മകൾ എൻ്റെ അക്കൗണ്ടിൽ വരും. ചില ആളുകൾ പറയും ഭയങ്കര ജാടക്കാരനാണ്, പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം ഏടെന്നറിയോ? ഇന്നൊരു പെങ്ങൾ പറഞ്ഞല്ല, 6666 രൂപ. കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ നിന്ന്, കഴിഞ്ഞ 30 ഡിസംബർ തിരുവനന്തപുരം ശംഖുമൂച്ചിലെ പ്രസംഗം കഴിഞ്ഞ് 31-ാം തീയതി ന്യൂയർ പ്രകാശത്തിന് പട്ടാമ്പിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. 29-ാം തീയതി പെരിന്തൽമണ്ണ സ്റ്റേഡിയത്തിന് 12 മണിക്ക് വന്നു കഴിഞ്ഞു, തിരിച്ചു നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ പ്രസംഗിച്ചിട്ട് പിറ്റേ ദിവസം വീടിച്ചും തീണ്ടും പട്ടാമ്പിയിലേക്ക്. ഇങ്ങനെയാണ് ചിലപ്പോഴത്തെ ഷെഡ്യൂള്. ഞാനിതൊക്കെ എന്നെ വലുതാക്കി പറയല്ല, അതും കടിഞ്ഞ് ദാഹിച്ചു പരവശനായി മരം കോച്ചുന്ന തണുപ്പ്. ഒറ്റപ്പാലത്തെ എൻ്റെ കോളേജിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി. സമയം രാവിലെ 5 മണിയായി, സുബഹിക്ക് ബാങ്ക് 4:30 മണിയായി. സുബഹിക്ക് ബാങ്ക് വിളിക്കാൻ ഇനി 30 മിനിറ്റ്. ഡ്രൈവറെ തട്ടി വിളിച്ചു, സ്ഥാടേ കോളേജ് എത്തി. മെല്ലെ ഇറങ്ങുമ്പോൾ മരം കോച്ചുന്ന തണുപ്പ്. ഞാൻ എൻ്റെ ഷാൾ എടുത്തിട്ട് പുതച്ചിട്ടിറങ്ങുമ്പോൾ പല്ല് കിടുകിടാടിക്കുന്നുണ്ട്, അത്ര വലിയ തണുപ്പ്. പക്ഷേ നോക്കുമ്പോൾ എൻ്റെ കൽബ് പൊട്ടിക്കരഞ്ഞു പോയി. എൻ്റെ ഹിഫുള് കോളേജിലെ വിനീത നേതൃത്വം നൽകുന്ന ഹിഫുള് കോളേജില് 50 ഹാഫിളുകളായ മക്കൾ, 12-ഉം 11-ഉം വയസ്സുള്ള മക്കൾ, ഖുർആനും കയ്യിൽ പിടിച്ചിട്ടവരെ തഹജ്ജുദ് നിസ്കാരത്തിന് ഒതുവെടുത്തിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ലൈലൈലായി വെള്ളത്തൊപ്പിയും വെള്ള ജുബ്ബയും വെള്ള പൈജാമയും ഇട്ട് അവരവിടെ വന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ തുടങ്ങി. റൂമിലേക്ക് കയറുമ്പോ ഞാൻ കേട്ടു, അല്ലാഹുവേ അവിടെ ഇപ്പം എങ്ങനെയിരുന്നു സുബഹി നിസ്കരിച്ചിട്ടൊന്ന് കിടക്കണം. അവരവിടെ ഇരുന്ന് ഖുർആൻ ഓതി. തങ്ങളെ സഹായിക്കുന്നവർക്ക് അതൊക്കെ അത് ഹദിയ ചെയ്തു. നിസ്കാരം കടിഞ്ഞ് ജമാഅത്ത് കടിഞ്ഞിറങ്ങുമ്പോ ദുആ തുടങ്ങി പൊന്നു മക്കളുടെ. അവര് ദുആ ചെയ്തു, അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവർ, 6666 തരുന്നവർ, ഓരോരുത്തരെ സ്പോൺസർ ചെയ്യുന്നവർ സ്വീകരിക്കണേ അല്ലാ. ഈ തിരക്കിന്റെ ഇടയിലും തിരിച്ചു വരുമ്പോ ഞങ്ങൾക്കുള്ള ഭക്ഷണത്തിന്റെ പൊതിയുമായിട്ട് വരുന്ന, ഈ 6666 പോലെയുള്ള പൊതിയുമായിട്ട് വരുന്ന
ഞങ്ങളുടെ ബാക്കി വിസ്താദിനെ നീ കാത്തോളണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. ഞാൻ തീരുമാനിച്ചെൻ്റെ വീട്ടിലിരിക്കുന്ന മൂന്ന് മക്കൾക്ക് വാപ്പയുടെ സാമീപ്യം കിട്ടിയില്ലെങ്കിലും ഈ 50 മക്കൾ എനിക്ക് വേണ്ടി സ്ഥിരമായി ദുആ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് വല്ലാഹി എൻ്റെ കാര്യം പറഞ്ഞതല്ല. ഗൾഫിൽ പോയി കട്ടപ്പെടുമ്പോൾ ഇവിടെ മത്സ്യക്കച്ചവടം നടത്തി കൂലിപ്പണിയെടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോറിച്ച് ഓടിച്ചിട്ട് മക്കളെ വളർത്തുമ്പോൾ മോനെ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ഉപ്പയാണ് ഈ കബറിൽ കിടക്കുന്നതെന്ന് ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മകനെ നിങ്ങൾക്ക് വേണ്ടേ വേണ്ടേ പെങ്ങളെ. അതാണ് വഹു മഹാഫിദുൽ ഖുർആൻ. അവർ ഖുർആൻ മനഃപ്പാടമാക്കുന്ന ഹാഫിദീങ്ങളാക്കണം. ഞാൻ എൻ്റെ ആ സദസ്സിലും പറഞ്ഞിട്ട് പോകും, മക്കളെ ഹാഫിദീങ്ങളാക്കണേ, മക്കളെ ഹാഫിദീങ്ങളാക്കണേ, മക്കളെ ഹാഫിദീങ്ങളാക്കണേ. ആ സന്ദേശം നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാണ്. അള്ളാഹു നമ്മുടെ കുടുംബത്തിന് മക്കളെ ഹാഫിദീങ്ങളാക്കി തരട്ടെ, ആരിമീങ്ങളാക്കി തരട്ടെ. ആ ഒരാഗ്രഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ രോഗങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി. ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ 500,000 തന്നവരുണ്ട്, 300,000 തന്നവരുണ്ട്. ഇൻഷാല്ലാ ഇന്നത്തെ ദിവസം ഉസ്താദേ ഈ പള്ളിക്ക് വേണ്ടി എന്നെ മക്കളെ മുൻനിർത്തിയിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ എത്രയാണോ നിങ്ങൾക്ക് കഴിയുന്നത്, 200,000 എങ്കിൽ 200,000, 300,000 എങ്കിൽ 300,000, 100,000 എങ്കിൽ 100,000, ഓരോരുത്തരായി കഴിയുന്നവരെല്ലാം ഈ സദസ്സിൽ വെച്ചിട്ട് ഇൻഷാല്ലാ ഞങ്ങൾ കൊടുത്തേക്കാമെന്ന ആഗ്രഹത്തോട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ സന്തോഷത്തോടെ ഒന്ന് കൈവയ്ക്കാം. ഒരു സാറേ 300,000 ഞാൻ കൊടുത്തേക്കാം, 200,000 ഞാൻ കൊടുത്തേക്കാം, 100,000 ഞാൻ കൊടുത്തേക്കാം. എത്രയാണോ ഈ മഹാസാഗരം നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ സന്തോഷത്തോടെ ഇൻഷാല്ലാ. ഇന്നലെ ഞാൻ ചോദിച്ചു ആരാ 500,000 തരിക, ഒരാൾ ചാടി എഴുന്നേറ്റിട്ട് വസ്തുത ഞാൻ തന്നേക്കാം. മജീദാൻ തോന്നല്ലേ. അതിനുശേഷം അള്ളാഹു കബൂലാക്കട്ടെ. ഇന്നും ഈ സദസ്സിൽ സന്തോഷത്തോടെ ഇൻഷാല്ലാ ഒരു 500,000 രൂപ ഞാൻ കൊടുത്തേക്കാം, അല്ലെ 300,000 ഞാൻ കൊടുത്തേക്കാം. ആരാ സന്തോഷത്തോടെ ആദ്യം നമ്മുടെ ഈ സ്വലാത്തിലേക്കും ദുആയിലേക്കും കടക്കുകയാണ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഐശ്വര്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷത്തോടെ ഒരു 500,000 രൂപ ഇൻഷാല്ലാ ഈ പള്ളിക്ക് വേണ്ടി, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ആഖിറത്തിന് വേണ്ടി, എൻ്റെ ഖബറിലേക്ക് വേണ്ടി, നാളെ എൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു കബൂലാക്കട്ടെ. ആരെങ്കിലും ഒരാൾ ഒരു 500,000 രൂപ ഇന്നലെ ചോദിച്ച ഉടനെ ഒരു സഹോദരൻ, എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം ഒരു നാട്ടിലെ ആളുകൾ അത്ര ആവേശത്തോടെ വരുമ്പോൾ ആ പദ്ധതി വിജയിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെങ്കിലും ഇന്നത്തെ ദിവസം ഒരു 500,000 രൂപ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ കസേര എടുത്തിട്ട് സിറ്റി മൈക്കോക്ക് സഹാബത്തോട് ചോദിക്കുമ്പോൾ ആരാ ആദ്യം പറയുക? അപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റിട്ട് പറയും, മന യാ റസൂലല്ലാ, ഞാൻ തരാൻ നബിയെ. ആ സഹാബിയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനു. ആ പറയുന്ന സഹോദരങ്ങൾ അള്ളാഹു ഉസ്മാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ കച്ചവടത്തിൽ, കുടുംബത്തിൽ, മക്കളിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെ 5 പേർ, എത്ര പേരെ പറഞ്ഞു ഇന്നലെ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ദുആയ്ക്ക് വേണ്ടി മനുഷ്യ മഹാസാഗരം ഒന്നിച്ച് ദുആ ചെയ്താൽ അള്ളാഹു കബൂലാക്കും, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓരോരുത്തരായി ഇന്ന് 500,000 പറയാൻ ആരും ഇല്ല. അതാണ് ആൺകുട്ടികൾ ഏതെങ്കിലും എടുത്തിട്ടുണ്ടല്ലോ. ഖാദർ ഹാജി അബുദാബിയിൽ ബിസിനസ്സാണ്, നമ്മുടെ പഞ്ചായത്ത് ലീഗിന്റെ പ്രസിഡന്റാണ്, വാഫി കോളേജിന്റെയും പ്രസിഡന്റാണ്. അൽഹംദുലില്ലാ.
ദുനിയാവിൻ്റെ പ്രസിഡൻറ്റും ആയിട്ടുണ്ട്, ആഖിറുമായിട്ടും ഉണ്ട്. രണ്ടിൻ്റെയും പ്രസിഡൻ്റാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഫി കോളേജ് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മൻസൂറുദ്ദീൻ വാഫി. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ മഗ്രിബ് നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യ വഫിയയാണ്, പെണ്ണുങ്ങൾക്കൊരു കോഴ്സുണ്ട് വഫിയ കോഴ്സ്, എൻ്റെ ഭാര്യ വഫിയാണ്. ഞാൻ മഗ്രിബ് നിസ്കാരത്തിന് ഇമാമത്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾക്ക് ഇരുന്നിട്ട് മിഷ്കാത്ത് പഠിപ്പിച്ചു കൊടുക്കുക, ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുക. ഭർത്താവ് വാഫി, ഭാര്യ വഫിയ, സമസ്ത കേരള ജമീയത്തുലുലമയ്യ, കേരളത്തിന് കൊടുത്ത ആത്മീയ ഭൗതിക അക്ഷര ആശയ സമന്വയ സമ്മിശ്ര വിപ്ലവ വിദ്യാഭ്യാസത്തിൻ്റെ മാതൃകയാണ് വാഫി ദാറുൽ ഹുദവി കോഴ്സുകൾ. അള്ളാഹു നമ്മുടെ മക്കളെ വാഫിയും വഫിയുമാക്കി തരുമാറാകട്ടെ. ഖാദർ ഹാജി 500,000 രൂപ കുലു തക്ബീർ. മാഷാഅല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇൻഷാഅല്ലാഹ് സമസ്ത നാദാപുരം മണ്ഡല സമ്മേളനവും ശംസുലുലമ വാഫി കോളേജിൻ്റെ ശിലാസ്ഥാപനവും കുറുവന്തേരിയിൽ 28-29 February നടക്കും. ബഹുമാനനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അടക്കമുള്ള മഹാന്മാരായ കൊട്ടുമല ഉസ്താദ് അടക്കമുള്ള മഹാന്മാരെ സംഘടിക്കും. എല്ലാവരിലും പങ്കാളികളാവുക. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഏതാഗ്രഹത്തോടെ സദക്ക ചെയ്തോ, ഖാദർ ഹാദിയുടെ സദക്ക സ്വീകരിച്ച് അല്ലാഹുവേ ജീവിതത്തിൽ എല്ലാവിധ നിഅമത്തുകളും നീ നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. പടച്ചവനെ തമ്പുരാനെ മക്കളെ സാലിഹീങ്ങളാക്കി അവസാനം വരെ ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസുകൾ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. എൻ കെ ഹാരിസ് സാഹിബ് 310,000 രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖാദർ ഹാജിയുടെ ഉപ്പാക്കും എപ്പോഴും ഞാൻ ദുആ ചെയ്യുന്ന, ഗൾഫ് രാഷ്ട്രത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. അവിടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായാൽ ഇവിടെ അടുപ്പ് പോകുകയില്ല. ഒരർത്ഥത്തിൽ നമ്മൾ ഗൾഫിനെ നന്നായിട്ട് ഈ പെണ്ണുങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പാവപ്പെട്ട ഗൾഫുകാരൻ 1,000 റിയാൽ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങുമ്പോൾ ടാക്സിക്ക് കൈ കാണിക്കും, UAE എക്സ്ചേഞ്ചിൽ പോവാൻ. അപ്പോൾ ടാക്സിക്കാരൻ പറയും 10 റിയാൽ 10 റിയാൽ. അവൻ വിചാരിക്കും, പടച്ചവനെ 10 റിയാൽ പോയാൽ പിന്നെ 999 അയക്കാൻ പറ്റൂ. നട്ടുച്ച നേരത്ത് പാവപ്പെട്ട ഗൾഫുകാരൻ നടന്നുപോയി UAE എക്സ്ചേഞ്ചിൽ പോയി 1,000 റിയാൽ തികച്ചേക്കും, 10 റിയാൽ ഉണ്ടെങ്കിൽ എൻ്റെ മോളുടെ 1 മാസത്തെ ഫീസ് കൊടുക്കാം. അത് UAE എക്സ്ചേഞ്ചിൽ വന്നാൽ അവൻ്റെ ഭാര്യ 500 രൂപയുടെ ടാക്സി വിളിച്ചു പോയി അത് പോയി വാങ്ങിച്ചുകൊണ്ട് വിട്ടി വരും. യഥാർത്ഥത്തിൽ ഇതാണ് ഗൾഫുകാരൻ. അവൻ 10 റിയാൽ പിടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കി, അതിനവൻ നടക്കും. നമ്മുടെ ഭാര്യമാരുമൊക്കെ അത് എന്തോ മിച്ചം വന്നിട്ട് കിട്ടിയതാന്ന് വെച്ചാൽ 500 രൂപയ്ക്ക് ടാക്സി വിളിച്ച് വടകര പോയി ബാങ്കിൽ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വരും. വരുന്നവടി ഏതായാലും ഭർത്താവിൻ്റെ പൈസ കിട്ടിയതല്ലേ. 2 ചുരിദാർ എടുക്കുക, പിന്നെ കടവാവലിൻ്റെ പക്ഷിയുടെ ചിറക് മാതിരി 2 ലാച്ച എടുക്കുക. എന്നാൽ പാവപ്പെട്ട ഭർത്താവ് ഗൾഫിലെ ത്യാഗം ഒരാളും അറിഞ്ഞിട്ടില്ല. ഞാൻ ഗൾഫുകാരോട് എപ്പോഴും പറയും, ഭാര്യയും മക്കളെയും വല്ല ഒരിക്കലെങ്കിലും നിങ്ങൾ കിടക്കണ സ്ഥലവും നിങ്ങൾ ജോലി ചെയ്യണ സ്ഥലവും കാണിച്ചു കൊടുക്കണം. എന്നാലേ അവർക്ക് ഗൾഫിൻ്റെ വില അറിയും. അള്ളാഹു ഗൾഫിലെ സാമ്പത്തിക പ്രതിസന്ധികൾ, കാതരാജി പറഞ്ഞു, ധാരാളം ആളുകൾ ഇവിടെ ബാക്കി ഉസ്താദിൻ്റെ വാതിലേക്ക് നടക്കുന്നു എന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാ പ്രതിസന്ധിയിലും ഞങ്ങളുടെ ഗൾഫിനെ നീ കാത്തുരക്ഷിക്കണേ. അല്ലാഹുവേ ഇവിടെ സദക്ക ചെയ്തവരിൽ ഭൂരിഭാഗവും ഗൾഫുകാരൻ. പടച്ചവനെ നീ അവരുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റി കച്ചവടങ്ങളൊക്കെ നീ കാത്തുരക്ഷിക്കണേ. തമ്പുരാനെ ധാരാളം ഖൈറും ബറക്കത്തും നീ നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ എൻ കെ ഹാരിസ് 310,000 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ. ഗുരു തക്ബീർ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സദക്കയെ നീ സ്വീകരിക്കണേ. അല്ലാ ഇപ്പോൾ ഈ പറഞ്ഞത് കേട്ട് കുറേ പേര് സദക്ക നൽകിയിട്ടുണ്ട്. വടക്കേട്ടിൽ നാസർ സാഹിബ് 200,000, TMV സൂഫി ഹാജി 200,000, കുരിക്കണ്ടി കുഞ്ഞബ്ദുള്ള സാഹിബ് 200,000, KV നാസർ 200,000, TKMV കുഞ്ഞബ്ദുള്ളയുടെ കുടുംബം 200,000. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്.
അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ ഈ സദക്ക ചെയ്തവർ ഏതൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് സദക്ക ചെയ്തോ നീ കബൂലാക്കണേ അല്ലാ അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ എല്ലാ ദുഃഖങ്ങൾക്കും നീ ഒരു അറുതി വരുത്തണേ അല്ലാ പടച്ചവന് ഇവരെ സാമ്പത്തിക മേഖലയിൽ ബറക്കത്ത് നൽകണേ അല്ലാ ഒരു സഹോദരൻ 100,000 ടി എം ബി ഹമീദ് ചെറുപലത്ത് 100,000 ഈയറത്ത് ജസീർ 1,500,000 താടപ്പുതിയോട്ടിൽ അലി 100,000 മടത്തിൽ നിസാർ 100,000 പി അഹമ്മദ് കുവൈറ്റ് 200,000 കെ വി മൂസാജി 50,000 ഈച്ചറോത്ത് കുഞ്ഞബ്ദുള്ള 50,000 ഈച്ചയ്ക്ക് അമ്മദ് സാഹിബ് 50,000 ഈച്ചറോത്ത് മൊയ്തു 50,000 ചാത്തോത്ത് അമ്മദ് ഹാജി 50,000 ഒരു സഹോദരൻ 50,000 പി അന്ദ്രു ഹാജി 50,000 കോറോത്ത് അമ്മദ് ഹാജി 500,000 മങ്ങാരത്ത് അബൂ ഹജാജി 500,000 ഒരു സഹോദരി 50,000 ഒരു സഹോദരൻ 25,000 ഒരു സഹോദരൻ 25,000 പടിഞ്ഞാറിൽ മുനീർ 25,000 ഒരു സഹോദരി 25,000 ഒരു സഹോദരി ഒരു സ്വർണ്ണമാല ഒരു സഹോദരി പാദസരം കുരുക്കണ്ണി മമ്മു 25,000 ഇനി എല്ലാവരും ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ 50,000 25,000 എത്രയാണോ ഈ സദസ്സിലേക്ക് ഈ പേര് വായിച്ച എല്ലാവരും അല്ലാഹുവേ നീ സ്വീകരിക്കണയല്ലാ നീ സ്വീകരിക്കണേ അല്ലാ ഇവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ വിദേശത്തും സ്വദേശത്തുമുള്ള ഇവർ അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടത്തിലേക്ക് ഇതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ സി പി പോക്കർ ഹാജി 300,000 കുലത്തക്ക് പേർ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ ഇത്രയും ആഗ്രഹത്തോടെ ഈ പ്രതിസന്ധിയുടെ ഇടയിലും കാരണം നമുക്കൊക്കെ അറിയാം നേരത്തെ ബക്കറ്റ് ഒരു 1,000,000 കിട്ടിയെടുത്ത് ഇപ്പോൾ 1,00,000 കിട്ടും 100 ഇട്ടാൾ 10 ഇടും അത്രയ്ക്ക് പ്രതിസന്ധി സാമ്പത്തിക മേഖലയിലുണ്ട് റിയൽ എസ്റ്റേറ്റ് നിന്നു ഗൾഫിൽ സാമ്പത്തിക മാന്യമായി നാടും ദേശവും വിദേശവും ഒരേപോലെ ഒരു എക്കോണമിക് ക്രൈസിസ് ബാധിച്ചിട്ടുണ്ട് അല്ലാഹുദിനെ മാറ്റി കൊടുക്കട്ടെ സി പി പോക്കർ ഹാജി അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ തിരിച്ചു വെച്ച മോനെ അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ മക്കളെ നീ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹുവേ ഹാഫിദീങ്ങളാക്കണേ അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ കല്യാണം കഴിഞ്ഞ മോക്ക് ഒരു നല്ല ഭർത്താവിനെ കിട്ടാനും ഹാഫിദായ കുട്ടിയെ കിട്ടാനും ഒരു സഹോദരി നരിപ്പച്ച ഒരു സ്വർണ്ണ മാല നൽകിയിട്ടുണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹുവേ ആ കല്യാണം മുഴുവായ സഹോദരി ആ ശറിനെ നീ തട്ടിമാറ്റിയതുപോലെ ഏറ്റവും നല്ല ഖൈറിനെ ആ ഉമ്മാടെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ സദക്കയുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ പടച്ചവനെ നീ അവർക്കൊരു സാലിഹായ ഭരണ നൽകണേ അല്ലാ എല്ലാ സങ്കടവും മാറ്റി ഒരു നല്ല സാലിഹായ ഭരണ കൊടുത്ത് അതിലൂടെ കിട്ടുന്ന മോളെ നീ ഹാഫിലാക്കണേ അല്ലാ മടോളത്തിൽ അഹമ്മദ് ഹാജി 5,000 പി അജ്മൽ 5,000 ചാലിൽ മൂസ ഹാജി 10,000 ടി എം വി ഫൈസൽ 10 സ്ക്വയർ ഫീറ്റ് പൊയിൽക്കണ്ടി അലി 25 സ്ക്വയർ ഫീറ്റ് വി കെ സൂപ്പി മാസ്റ്റർ 10 സ്ക്വയർ ഫീറ്റ് തയ്യുള്ളതിൽ സമീർ 20 സ്ക്വയർ ഫീറ്റ് പി അബ്ദുൽ അസീസ് ഫൈലി 10,000 അള്ളാഹു അവരുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ അവരുടെ സദക്കുകളെ അള്ളാഹു സ്വീകരിക്കട്ടെ വണ്ണാണ്ട വിട കുഞ്ഞമ്മദ് ഹാജി 100,000 രൂപ അള്ളാഹു കുഞ്ഞമ്മദ് ഹാജിയുടെ സദക്ക തഖബ്ബൽ അല്ലാ സ്വീകരിക്കുകയും അതിൻ്റെ പ്രതിഫലം ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കീറിമുറിക്കപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് ഈ സദക്കയുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു കാത്തിരട്ടിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പെട്ടെന്ന് പെട്ടെന്ന് പറയും 150,000 ഞാൻ പെട്ടെന്ന് ദുആയിലേക്ക് കടക്കും ഞാൻ ഇപ്പോൾ പിരിവൊക്കെ നിർത്തി നേരത്തെ ഒക്കെ പിരിക്കുവാൻ ഇപ്പോൾ പിരിവ് നിർത്തി പ്രസംഗം മാത്രമേ ഉള്ളൂ പിരിക്കാൻ വേണ്ടി പോവാറില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ തന്നു ആ തന്നത് വാങ്ങിച്ചു ദുആ ചെയ്യുന്നു ഇങ്ങനൊരു കൂട്ടം ഉണ്ടാകുമ്പോൾ അതിൽ കൊടുക്കുക അവസാനം 2 മണിക്കൂറും അത് പറയും 10 മിനിറ്റ് പിരിക്കും ആ സമയത്ത് കിട്ടണത് കിട്ടും ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് 2 കോടി കിട്ടും ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് 2,00,000 കിട്ടും നാട്ടിലെ ആളുകളുടെ പിശുക്കിൻ്റെ മഹ്ലു ഫദൽ അനുസരിച്ചിരിക്കും ആളുകൾ ധർമ്മിഷ്ഠരാണെങ്കിൽ അതായത് ഇവിടെ ധാരാളം ആളുകൾ സഹകരിക്കുന്നുണ്ട് അള്ളാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ കുഞ്ഞമ്മദ് ഹാജിയുടെ സദക്ക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മകളുടെ രോഗശിഫയാനും മകൻ ഹാഫിളാവിന് ഒരു സഹോദരൻ ലോക്കറ്റ് ആ ബക്കറ്റും കൊണ്ട് പോയ പെണ്ണുങ്ങൾ വന്ന ഇല്ലേ പോയിട്ട് വന്നില്ല
സ്വർണമായിട്ട് ആ ബക്കറ്റും കൊണ്ട് പോവാതെ വരാൻ പറയും പെട്ടെന്ന്. കൊടുത്തുവിട്ട ബക്കറ്റിൽ ഇൻഷാല്ലാ നമ്മുടെ ദുആയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സമയം ഏറെ വൈകി, പെണ്ണുങ്ങളൊക്കെ നേരത്തെ എഴുന്നേൽക്കുകയാണ്. കാരണം എന്താ പറയുക, ബ്ലോക്ക് ആകണതിന് മുമ്പേ വീട്ടിൽ എത്താൻ. ഇനി ഇവിടെ നിന്ന് പോയാലും 2 മണിയാവാതെ വീട്ടിൽ എത്തൂല. പെണ്ണുങ്ങളും മിടുക്കികളാണ്. നേരത്തെ മെല്ലെ ഇറങ്ങി റോഡ് സൈഡിൽ നിന്നാൽ നേരത്തെ വീട്ടിൽ എത്തിയിട്ട് കിടന്നുറങ്ങും. എല്ലാവരും ദുആയ്ക്ക് വേണ്ടി തയ്യാറാകും. മകളുടെ രോഗശിപിയാനും മകൾ ഹാഫിളാവാനും ഒരു ലോക്കറ്റ്. 5 മാസം മാത്രമായ ഫാത്തിമത്ത് സുഹ്ര ആട്ടിൻ്റെ അസുഖം ബാധിച്ച് കിടക്കാണ്. ഒരു സംഖ്യയും സ്വർണവും. മൂത്ത മകൾക്ക് നല്ല ബുദ്ധി ലഭിക്കാൻ സംസാരം നന്നാവാൻ ഒരു സഹോദരി. ഗൾഫിലെ ജയിലിൽ നിന്ന് 6 വർഷം തടവനിപ്പിക്കുന്ന സഹോദരൻ മോത്തര സഹോദരൻ. മാതാവിൻ്റെ ക്യാൻസർ മാറാൻ 1 ആഴ്ച 106. ഉപ്പാക്ക് ക്യാൻസർ മാറാൻ 3rd stage. കള്ളക്കേസിൻ്റെ കിണയിൽപ്പെടുന്ന സഹോദരൻ്റെ ജയിൽ മോചിതനാവാൻ, ക്യാൻസർ മാറാൻ ദുആ ചെയ്യാൻ, അലർജി മാറാൻ വാളണ്ടിയർമാർക്കുള്ള എക്യുപ്മെൻസുകൾ സ്പോൺസർ ചെയ്ത് അബ്ദുറഹ്മാൻ അമ്പലക്കണ്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന് പോയി അപകടമൊക്കെ സംഭവിച്ചു, അള്ളാഹുവിൻ്റെ പ്രസംഗം പ്രയാസവും മറ്റുമൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. മകളുടെ രോഗശിപിയാവാൻ ഒരു സഹോദരി. ലോക്കറ്റ് സംഭാവന. ഒരു സഹോദരി 1 പവൻ, കുയിലിയിലെ സ്ത്രീ 1 ലോക്കറ്റ്, കുയിലിയിലെ സഹോദരി 1 പവൻ, കുയിലിയിലെ ഒരു സഹോദരി 8 അലിക്കത്ത്, ചെങ്കാട്ടിൽ നിന്നൊരു സഹോദരി 1 പവൻ, 5 സഹോദരിമാർ 5 പവൻ. അള്ളാഹു ആ സ്വർണം തന്ന സഹോദരിമാർ അവരുടെയൊക്കെ മുറാദുകൾ ഹാസിലാക്കട്ടെ. പടിഞ്ഞാറിൽ കുഞ്ഞബ്ദുള്ള 5000, കുഞ്ഞവിടെ അബൂബക്കർ 2 സ്ക്വയർ ഫീറ്റ്, പി ഇബ്രാഹിം 1 സ്ക്വയർ ഫീറ്റ്, റഫീഖ് പെരുവങ്കണ്ടി 1100, ഒരു സഹോദരൻ 6666. 2 സഹോദരങ്ങൾ ഗൾഫിൽ നിന്ന് വിളിച്ചു, ഒരാൾ 1 ലക്ഷം രൂപ, ഒരാൾ 10,000 രൂപ. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും 5 മിനിറ്റ് ഇരിക്കും, നമുക്ക് കാര്യമായി ദുആ ചെയ്തിട്ട് വരികയാണ്. അള്ളാഹു ഗൾഫിലുള്ള ആ സഹോദരങ്ങളെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു സ്ത്രീ ഹലാല ഉദ്ദേശം പൂർത്തിയാകും. മകനൊക്കെ ഒരു കുട്ടിയാവാനും 10 വർഷമായി ദുആ ചെയ്യാൻ. 6660 ഓരോ കുട്ടിക്ക് അള്ളാഹു മകനെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗം കൊണ്ട് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ ദുആ ചെയ്യാൻ. കിഴക്കേരത്തൽ ഹുസൈൻ 5000, കിഴക്കേരത്തൽ സഫീർ 5000, ഒരു സഹോദരി 3000. ധാരാളം ലിസ്റ്റുകൾ ഉണ്ടാവും, വായിക്കാനുള്ള സമയമില്ല. ഇൻഷാല്ലാ കുറേ ഉണ്ട്. എല്ലാവരും നമ്മുടെ ഈ അവസാനത്തെ സമയത്തെ ദുആ എ.കെ. കുഞ്ഞബ്ദുള്ള 10 സ്ക്വയർ ഫീറ്റ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ ഇഫദ് കോളേജിലെ 6100 മുഹമ്മദിലെ ഖത്തറിലെ നേവിയിൽ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞതിൽ വിജയിച്ചു. ജോലിയിൽ കയറിയിട്ടില്ല, ദുആ ചെയ്യാൻ വേണ്ടി. അള്ളാഹു അദ്ദേഹത്തിന് ആ ജോലി എളുപ്പമാക്കി കൊടുക്കട്ടെ. അതിൻ്റെ തടസ്സം മാറ്റി ആ ജോലിയിൽ പ്രവേശിച്ച് ഒരു ഹലാലായ വരുമാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. SKSSF കൊയ്തേരി യൂണിറ്റ്, 50 ഏക്കർ സിമെൻറ്റ്. അൽഹംദുലില്ലാ, സമസ്തയുടെ ആ വിദ്യാർത്ഥി പടയണി, അതിൻ്റെ പ്രവർത്തകർ അള്ളാഹുവിന് കർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അവരുടെ ദീനീ ഖിദ്മത്തിന് അള്ളാഹു അളവറ്റ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.